അല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. സയ്യിദുന തങ്ങൾ ഉസ്താദവർഗളെ ആദരവോടെ നേതൃത്വത്തിന് വേണ്ടി ക്ഷണിക്കുന്നു. والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله، أما بعد، الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم، الصلاة والسلام عليك يا سيدنا يا حبيب الله صلى الله عليه وسلم، الصلاة والسلام عليك يا سيدنا يا خير خلق الله صلى الله عليه وسلم. خذ بأيدينا قلت حيلتنا، أعذنا يا رسول الله صلى الله عليه وسلم، انظرنا يا رسول الله صلى الله عليه وسلم، أدركنا يا رسول الله صلى الله عليه وسلم. حسبي ربي جل الله، ما في قلبي غير الله، روح القلب ذكر الله، لا إله إلا الله، لا إله أنت تطلع بيننا في الكواكب كالبدور، بل وأشرف منه يا سيدي خير النبي الصلاة. والحبيب العربي أنت أم أم أبو، ما رأينا فيهما مثل حسنك قط يا سيدي خير النبي الصلاة على النبي. والحبيب العربي ارتكبت على الخطا غير حسد وأعداد، لك أشكو فيه يا سيدي خير النبي الصلاة على النبي والسلام على الرسول. والحبيب العربي ارحم الراحمايا الملك الجبارايا الله നിന്റെ ഫضل കൊണ്ട് റഹ്മത്തുൽ ലിൽആലമീൻ അഷ്റഫുൽ ഖൽഖ് ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യാ സയ്യിദനാ യാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യാ സയ്യിദനാ യാ ഹബീബല്ലാഹ് صلى الله عليه وسلم. يا سيدنا يا خير خلق الله صلى الله عليه وسلم. خذ بأيدينا قلت حيلتنا، أعذنا انظرنا أدركنا، نيه ഞങ്ങളെ കബൂലാക്കണം റഹ്മാനേ. ഹബീബായ صلى الله عليه وسلم തങ്ങളെ കൊണ്ട് നീ പൊരുത്തപ്പെട്ട സ്വാലിഹീങ്ങളെ കൊണ്ട് ഇന്നവരെ ഞങ്ങളിലും ഞങ്ങളുടെ സ്നേഹികളിലും ഈ മഹത്തായ ബായാർ സ്വലാത്തു മജ്ലിസുമായി, മഹത്തായ ബായാർ മുജമ്മഅ സ്ഥാപനവുമായി,
അഹലസുന്നയുടെ ഞങ്ങളുടെ മറ്റ് സ്ഥാപനങ്ങളുമായി, സംഘടനകളുമായി, പണ്ഡിത സാദാത്തുക്കളുമായി ആര് സഹായിച്ച് സഹകരിച്ച് ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള ഞങ്ങളുടെ സ്നേഹികളായ ഇഷ്ടജനങ്ങൾ, എല്ലാ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും. ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് മാപ്പാക്കണം റഹ്മാനെ. അവരുടെയും ഞങ്ങളുടെയും കാര്യങ്ങൾ എളുപ്പമാക്കണം അല്ലാഹ്. വിഷമങ്ങൾ തീർക്കണം അല്ലാഹ്. ബുദ്ധിമുട്ടില്ലെന്ന് സലാമത്ത് നൽകണം റഹ്മാനെ. മാരകമായ ക്യാൻസർ അടക്കം വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. എല്ലാ രോഗങ്ങളും നീ സുഖപ്പെടുത്തണം റഹ്മാനെ. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, എല്ലാ കടങ്ങളും നീ വീട്ടിത്തരണം അല്ലാഹ്. ആ ഹക്കുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാഹ്. ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാഹ്. ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയ്ബാക്കല്ല റഹ്മാനെ. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല അല്ലാഹ്. സയ്യിദ് അബ്ദുൽ ഖാദിർ കുഞ്ഞിത്തങ്ങൾ അൽ ബുഖാരി, ഷെയ്ഖുന താജുൽ അലമ, ഷെയ്ഖുന നൂറുൽ അലമ, അങ്ങനെ തുടങ്ങിയ അഹ്ലു സുന്നയുടെ ഞങ്ങളുടെ പണ്ഡിത സാദാത്തുക്കളും സ്നേഹികളും ഇഷ്ടജനങ്ങളും, പ്രത്യേകിച്ച് ഈ മജ്ലിസിന്റെ ഒക്കെ മുൻനിരയിൽ നേരത്തെ ഉണ്ടായിരുന്ന നമ്മുടെ തൊട്ടടുത്ത പ്രദേശത്തുകാരനായ നമ്മുടെ സ്നേഹിതൻ കറുവപ്പാടി അബ്ദുൽ ജലീൽ സാഹിബ് ഉൾപ്പെടെ ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ, ദർജ ഉയർത്തണം അല്ലാഹ്. ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാനെ. ഞങ്ങളെയും അവരെയും സകല മുഹബ്ബീങ്ങളെയും നിന്റെ സ്വാലിഹീങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാനെ. ആദരണീയരായ സാദാത്തുക്കൾ, ഷെയ്ഖുന ഷറഫുൽ അലമ മജനാടി ഉസ്താദ്, കടവത്തൂര് ഖാദി ഉസ്താദ്, ആറ്റൂറം ഉസ്താദ് സി അബ്ദുള്ള ഉസ്താദ്, അബ്ദുൽ ലത്തീഫ് സാദി പാഴ്ശി ഉസ്താദ്, വളങ്കോട് അബ്ദുൽ ഖാദർ മദനി ഉസ്താദ് അടക്കമുള്ള പണ്ഡിത മഹത്തുക്കൾ, ഒരുമിച്ച് കൂടിയ അഹ്ലു സുന്നയുടെ കാരണവന്മാരെ, നേതാക്കളെ, എൻ്റെ കരളിൻ്റെ കഷ്ണങ്ങളായ മുത്തഅല്ലിമുകളെ, ചെറുപ്പക്കാരെ, മാന്യ സഹോദര സഹോദരിമാരെ, കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ബഹുമാനപ്പെട്ട ആറ്റുപുറം ഉസ്താദിൻ്റെ വളരെ സാരസമ്പൂർണമായ, എൻ്റെ നാട്ടുകാരനും ചെറുപ്പം മുതൽ ഇസ്സമയവും എല്ലാ വിഷയങ്ങളിലും ഇടപെടുകയും മുഷാവറ നടത്തുകയും അങ്ങനെ എല്ലാ കാര്യങ്ങൾ നമുക്ക് വേണ്ട നിലക്ക് നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുന്ന ബഹുമാനപ്പെട്ട ആറ്റുപുറം ഉസ്താദ്, ഇന്ന് ഗുണ്ടൂർ ഉസ്താദിൻ്റെ ഉറൂസാണ്. ഞങ്ങളവിടെ മിനിഞ്ഞാന്ന് പോയിരുന്നു. അവിടെയൊക്കെ ഉസ്താദ് തന്നെയാണ് സജീവമാകേണ്ടത്. എന്നിട്ടും നമ്മോടുള്ള ബാപ്പയോടുള്ള ഒക്കെ അങ്ങേയറ്റത്ത് ആദരവുണ്ട്. ബായാർ സ്വലാത്ത് മജ്ലിസിൽ നേരത്തെ വന്നെത്തി, അൽഹംദുലില്ലാഹ് ഇവിടെ സംസാരിച്ചു. കബൂൽ നൽകണം റഹ്മാനെ. ആഫിയത്തുള്ള ദീർഘായുസ് നൽകണം റഹ്മാനെ. ബഹുമാനപ്പെട്ട സയ്യിദ് ഷറഫുദ്ദീൻ ജമലുല്ലൈലി തങ്ങൾ ഉപ്പാപ്പ, അവിടുത്തെ സഹോദരൻ ജമലുല്ലൈലി തങ്ങൾ, അങ്ങനെ വട്ടേക്കാട് തങ്ങൾ, തക്കയുദ്ദി തങ്ങൾ, ചാലിശ്ശേരി തങ്ങൾ, പട്ടിശ്ശേരി തങ്ങൾ, പൂക്കുഞ്ഞി തങ്ങൾ, നിരവധി സാദാത്തുക്കൾ ഇവിടെ ഉണ്ട്. അഹ്ലു സുന്നയുടെ നമ്മുടെ നേതാക്കൾ കറവപ്പാടി ഉസ്മാൻ ഹാജിയും, അങ്ങനെ സിദ്ദീഖ് ഹാജി, മംഗലാപുരം ചെമ്മാട് ഇബ്രാഹിംകുട്ടി ഹാജി, അങ്ങനെ തുടങ്ങിയിട്ടുള്ള സ്വാഗതമാട് ബാവ ഹാജി ഉൾപ്പെടെയുള്ള ഒരുപാട് നിരവധി നേതാക്കൾ ഒക്കെ സിദ്ദീഖ് സഖാഫി നേരത്തെ ഇവിടെ പറഞ്ഞതാണ്. ഇനി ഓരോരുത്തരുടെ പേരെടുത്ത് പറയുന്നില്ല. മുഴുവൻ സയ്യിദന്മാർക്കും ഞങ്ങളെ ഉലമാഅനും നേതാക്കൾക്കും എത്തിപ്പെട്ട സകല സ്നേഹികൾക്കും ഞങ്ങൾക്കും നിന്റെ പൊരുത്തത്തിൽ ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്ത് പ്രചരിപ്പിക്കാനുള്ള എല്ലാ തൗഫീഖും ഏറ്റിത്തരണം റഹ്മാനെ.
സകല അഅദാഇങ്ങളെ അദാവത്തിൽ നിന്നും നീ ഞങ്ങൾക്ക് കാവൽ ഏർപ്പെടുത്തണം റഹ്മാനേ. ബഹുമാനപ്പെട്ട ആറ്റൂർ ഉസ്താദ്, ഞങ്ങളാ ഭാഗത്ത് അഹ്ലു സുന്നയുടെ നേതൃത്വമാണ്. അതോടുകൂടി ജാമിഅ നസറത്തിന്റെ പ്രിൻസിപ്പളും ഷെയ്ഖുന ഒക്കെ ഉസ്താദിന്റെ ഉസ്താദുൽ അസാത്തീദ് ഒക്കെ ഉസ്താദ്, അല്ലാഹു അവിടുത്തെ ദറജ ഉയർത്തണം റഹ്മാനെ. അവിടുത്തെ കൂടെ സ്വർഗത്തിൽ ഞങ്ങൾ ഒരുമിച്ച് കൂട്ടണം റഹ്മാനെ. അവിടുത്തെ ശിഷ്യന്മാരിൽ പ്രമുഖരായ ബഹുമാനപ്പെട്ട ഉസ്താദവറുകളുടെ സ്ഥാപനത്തിൽ കുടുംബത്തിലൊക്കെ നീ ബർക്കത്ത് തേറ്റി കൊടുക്കണം റഹ്മാനെ. ഇൻഷാഅല്ലാ മൗലിദിന്റെ മാസമാണ് നമ്മിലേക്ക് വരാൻ പോകുന്നത്. ഇന്ന് ഈ ദിവസം സാധാരണ സദസ് പോലല്ല. എന്റെ അഭിയുന്ന പിതാവ് സയ്യിദ് അബ്ദുൽ ഖാദിർ കുഞ്ഞിത്തങ്ങൾ അൽ ബുഖാരി, പഴവള്ളൂർ കുഞ്ഞിത്തങ്ങൾ, അവരുടെ വഫാത്ത് സംഭവിച്ചത് റബീഉൽ അവൽ 1 തിങ്കളാഴ്ചയാണ്. ആ ദിവസം വളരെ വിപുലമായി ഇവിടെ ആണ്ട് നടന്നു, കഴിഞ്ഞ പ്രാവശ്യവും നടന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്നേഹികളുടെ എല്ലാം അപേക്ഷ മാനിച്ച് അവർ പറഞ്ഞ് സ്വലാത്തിന്റെ സദസ്സിലായാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടാലോ, അങ്ങനാക്കിയാൽ പറ്റുമോ എന്ന് ചോദിച്ച് മുജമ്മായന്റെ ഭാരവാഹികളുമായി ആ വിഷയം ഞങ്ങൾ ചർച്ച ചെയ്യുകയും അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ തീരുമാനിച്ച് ഇന്നത്തെ ഈ സ്വലാത്ത് റബീഉൽ അവലിന് വളരെ തൊട്ടടുത്ത സമയമാണല്ലോ, ആ സമയം കണ്ടെത്തുകയും ഇന്ന് ഈ മജ്ലിസിൽ നാം ഇവിടെ സമ്മേളിക്കുകയും ഈ സദസ്സിൽ സാധാരണ ആണ്ട് നേർച്ചകളിലെല്ലാം തബറുക്ക് വിതരണം ചെയ്യാറുണ്ട്. അത് വളരെ പുണ്യമുള്ള കാര്യമാണ്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ അസ്വഹുൽ കുതുബി ബഅദ കിതാബില്ലാഹി സ്വഹൽ ബുഖാരി എന്നല്ലേ, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ വുളൂന്റെ ബഖിയത്തിന് വേണ്ടി വുളൂ എടുക്കുന്ന വെള്ളം ശേഖരിക്കാൻ വേണ്ടി സ്വഹാബത്ത് കാദു യഖ്തതിലൂന അലാ വുളൂഇ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അതിനുവേണ്ടി യുദ്ധത്തിന് സമാനമായ നിലക്ക് തിക്കും തിരക്കും കൂട്ടാറുണ്ട്. അപ്പൊ നേർച്ചക്കുള്ള ചീരണി വാങ്ങാൻ തിക്കും തിരക്കും കൂട്ടും, അതിൽ പ്രശ്നമല്ല. അതല്ല ഞാൻ പറഞ്ഞത്, ഈ സദസ്സിൽ നിരവധി രോഗികൾ ആംബുലൻസിൽ ഇന്നലെ തന്നെ ശിമുക ആ ഭാഗങ്ങളിൽ നിന്നെല്ലാം ഇന്നലെ ലഹൂറിന് ആളുകൾ കർണാടകയുടെ ബൽഗാം ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ ഇവിടെ വന്നെത്തിയിട്ടുണ്ട്. അതിൽ നിരവധി ക്യാൻസർ അടക്കം രോഗങ്ങൾ ബാധിച്ചവരുണ്ട്. മൂക്കിനും മൂത്രത്തിനും പൈപ്പിട്ട രോഗികൾ വാഹനങ്ങളിലും മറ്റും ഇവിടെ ഉണ്ട്. അങ്ങനെ അത്യാസന്ന നിലയിലുള്ള രോഗികളും മാനസികമായും ശാരീരികമായും തളർന്ന ആളുകളും ഒക്കെ ഇവിടെ ഉണ്ടാകുമ്പോൾ, ഇവിടെ ഏകദേശം 10 കൊല്ലമായി ഇന്ന് വരെ ബായാർ സ്വലാത്തിന്റെ സദസ്സിൽ ഒരു വെള്ളവും ഇവിടെ കൊടുത്തിട്ടില്ല. എന്താണ് കൊടുക്കാത്തതെന്ന് വെച്ചാൽ, അങ്ങനെ ഇവിടെ ഈ ജനക്കൂട്ടത്തിന് ഒരു തബറുക്ക് നൽകുന്നു എന്ന് അറിഞ്ഞാൽ എല്ലാവരും വന്ന ഒരാളും എത്ര വൈകിയാണെങ്കിലും സുബഹി വരെ കാത്താലും രോഗികൾ ഉൾപ്പെടെ അത് കിട്ടാതെ അതിനുവേണ്ടി തിക്കും തിരക്കും കൂട്ടി എന്തെങ്കിലുമൊക്കെ അപകടങ്ങൾ പ്രയാസങ്ങൾ വിഷമങ്ങൾ വരുമോ എന്ന നിലക്ക് അശദ്ദിന അഖഫ് കൊണ്ട് തടയുക എന്ന നിലക്കുള്ള മസായും അങ്ങനെ എല്ലാം കൂടെ ഞങ്ങൾ ചർച്ച ചെയ്തിട്ടാണ്. അല്ലാതെ ചീരിഞ്ഞു കൊടുക്കാൻ ഗൾഫെന്നൊക്കെ നമ്മുടെ സ്നേഹികൾ വിളിച്ചു പറഞ്ഞു എന്ത് ചെയ്യണം, എന്ത് ചെയ്യാനും ഞങ്ങൾ റെഡിയാണ്. പലവരും വിളിച്ചു പറഞ്ഞു, പക്ഷേ ഞങ്ങൾ ചർച്ച ചെയ്ത് അത് വലിയ പ്രയാസമുണ്ടാക്കും, ബുദ്ധിമുട്ടുണ്ടാക്കും, അത് അപകടങ്ങളും വിഷമങ്ങളും വരുത്തും എന്ന് കരുതിയിട്ട് തൽക്കാലം വേണ്ട എന്ന് വെച്ചതാണ്. അള്ളാഹുവേ നീ ഞങ്ങൾക്ക് കബൂൽ നൽകണം റഹ്മാനെ. നമ്മുടെ സീലാൻഡ് മുനീർ ഹാജി ഉൾപ്പെടെയുള്ള നമ്മുടെ സ്നേഹികൾ മുഴുവനും, കെ വി അബ്ദുള്ള ഹാജി ഉൾപ്പെടെ, അവരെല്ലാം നമ്മുടെ മജ്ലിസിൽ സംബന്ധിക്കാൻ വളരെ തുച്ഛമായ ലീവ് എടുത്തിട്ട് വിദേശത്തു നിന്ന് എത്തിയ ആളുകളാണ്. ഇൻഷാഅല്ലാ ഞാൻ കൂടുതലായിട്ട് ഒന്നും പറയാതെ ഈ റബീഉൽ മാസം നമ്മിലേക്ക് ചെറിയ സമയം കഴിഞ്ഞാൽ കടന്നു വരികയാണ്. ലോക മുസ്ലിമീങ്ങൾ വലിയ പ്രതീക്ഷയോടെ ആദരവോടെ വലിയ നിലക്ക് സ്നേഹം പങ്കിടാൻ സ്നേഹപ്രകടനം നടത്താൻ ഹബീബിന്റെ മദഹിലായി മഹബത്തിലായി സമയം രാപ്പകൽ മുഴുവനും ചെലവഴിക്കാൻ റബീഉൽ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഈ സമയം മൗലിദിന്റെ മാസം നമ്മിലേക്ക് വന്നെത്തുമ്പോൾ, എന്താണ് മൗലിദ്? മൗലിദ് എന്ന് പറഞ്ഞാൽ അതിന് മാന പ്രസവിച്ച സ്ഥലം പ്രസവിച്ച സമയം എന്നൊക്കെ വേണമെങ്കിൽ പറയാം.
തസ്മിയത്തുൽ കുല്ലി ബി ജുസുഇൽ കുല്ലി, കുല്ലിന്റെ ജുസു കൊണ്ട് കുല്ലിന് പേര് വെക്കുക. മഫലൻ അൽബഖറ സൂറത്തിന് സൂറത്തുൽ ബഖറ എന്ന് പേര് വെക്കാനുള്ള കാരണം എന്താണ്? കലീമുല്ലാഹി മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഒരു പശുക്കുട്ടിയുമായിട്ടുള്ള ചർച്ച വന്നതിനാൽ ആ വലിയ സൂറത്തിന് മുഴുവനും സൂറത്തുൽ ബഖറ അൽബഖറ സൂറത്ത് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അതുപോലെ ഹജ്ജ് ഉൾപ്പെട്ട വിഷയമുള്ളതിനാൽ സൂറത്തുൽ ഹജ്ജ് എന്ന നിലക്കാണ് അതിനെ പരാമർശിക്കുന്നത്. ഇതുപോലെ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിലാദത്ത് സംഭവിച്ച പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസം നമ്മിലേക്ക് കടന്നു വരുമ്പോൾ, മൗലിദിന്റെ മാസം നമ്മിലേക്ക് വരുമ്പോൾ, നാം റബീഉൽ അവ്വലിന്റെ തുടക്കം മുതൽ ലാസ്റ്റ് വരെ എന്റെ ഉമ്മമാരോട് സാധാരണക്കാരായ ധാരാളം ആളുകൾ ഈ സദസ്സിലുണ്ട്, നാം മൗലിദ് ഓതണം. അത് റബീഉൽ അവ്വൽ മാത്രം പോരാ, ജീവിതത്തിൽ ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ജനിച്ചു മരിക്കോളം വേണ്ട വിഷയമാണ്. ദുനിയാവും ആഖിറവും രക്ഷപ്പെടാനുള്ള ഒരേ ഒരു വഴി ഹുബ്ബുൻ നബിയ്യി വ മദ്ഹുഹു, അത് ഖൈറുൽ അമൽ എന്നാണ് പറഞ്ഞത്. അമാലുകളിൽ ഏറ്റവും മഹത്തമുള്ള അമൽ അത് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കലാണ്, അവിടുത്തെ മദ്ഹ് ചെയ്യലാണ്. ആ സ്നേഹ മദ്ഹാണ്, അതിന്റെ ഒരു ഭാഗമാണ് മൗലിദോതുക എന്നുള്ളത്. മൗലിദ് എന്ന് പറഞ്ഞ ഓരോ മഹാന്മാരെ സംബന്ധിച്ച് അമ്പിയാക്കളെ മൗലിദിൽ അവരുമായിട്ടുള്ള ചർച്ചകളും താരീഖുകളും മുഅ്ജിസാത്തുകളും മദ്ഹുകളും ബഹുമാനങ്ങളും കാര്യങ്ങളുമായിരിക്കും അമ്പിയാക്കളുടെ മൗലിദിൽ. ഔലിയാക്കളുടെ മൗലിദിൽ അവരുമായി ബന്ധപ്പെട്ട ആരെക്കുറിച്ചാണോ മൗലിദ്, ഇവിടെ നേരത്തെ എന്റെ അഭിവന്ദ്യ പിതാവിന്റെ പേരിൽ ഓതിയ മൗലിദിൽ അവിടുത്തെ താരീഖുകളും വിഷയങ്ങളുമായിരുന്നു ആ മൗലിദിൽ ഉൾപ്പെട്ടത്. അവിടുത്തെ കുടുംബവും അവിടുത്തെ ബാപ്പ, എന്റെ ബാപ്പ സയ്യിദ് അബ്ദുൽ ഖാദിർ കുഞ്ഞിത്തങ്ങൾ, അവരുടെ പിതാവ് സയ്യിദ് മുഹമ്മദ് കോയക്കുട്ടിത്തങ്ങൾ, അവരുടെ പിതാവ് സയ്യിദ് ഇബ്രാഹിം, അവരുടെ പിതാവ് സയ്യിദ് മുഹമ്മദ് ഗോയ, അവരുടെ പിതാവ് സയ്യിദ് ഇസ്മായിൽ, അവരുടെ പിതാവ് സയ്യിദ് ബാഫഖറുദ്ദീൻ, അവരുടെ പിതാവ് സയ്യിദ് അബ്ദുറഹ്മാൻ, അവരുടെ പിതാവ് സയ്യിദ് ഇസ്മായിൽ ബുഖാരി കരുന്തിരുത്തി, അവരുടെ പിതാവ് സയ്യിദ് മുഹമ്മദ് പറവണ്ണ, അവരുടെ പിതാവ് സയ്യിദ് ഇസ്മായിൽ ബുഖാരി അൽ മദ്ഫൂൻ ബി കൂശീൻ കൊച്ചിയിലെ ചെമ്പട്ടപള്ളിയിൽ, അവരുടെ പിതാവ് സയ്യിദ് ഖുതുബ് ജലാലുദ്ദീൻ അഹമ്മദുൽ ബുഖാരി ബലാഫത്തനി വളപട്ടണത്തെ ജലാലുദ്ദീൻ ഉപ്പാപ്പ റളിയല്ലാഹു അൻഹും, അവരുടെ ദറജ നീ ഉയർത്തണം റഹ്മാനെ. അവരെ കൂടെ സ്വർഗത്തിൽ സമ്മേളിക്കാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം റഹ്മാനെ. 40-ാമത്തെ ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി. അങ്ങനെ ആ വിഷയങ്ങൾ ഗൗസുൽ അഅ്ലമിന്റെ മൗലിദിൽ നിങ്ങൾ വായിച്ചിട്ടില്ലേ, അതുപോലെ കാണാം. ഇഫായ് ശൈഖുള്ളാന്റെ മൗലിദിൽ അതുപോലെ കാണാം. അതുപോലെ ഉള്ള ആൾ സയ്യിദ് ഷെരീഫുൽ മദനി തങ്ങൾ ഉപ്പാപ്പ താജുൽ അലമ. അങ്ങനെ ആരെ കുറിച്ചാണോ മൗലിദ് ഉള്ളത് അവരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളായിരിക്കും. അങ്ങനെയുള്ള വിഷയങ്ങൾ പാടില്ല എന്നും തെറ്റാണെന്നും അത് ശിർക്കാണെന്നും കുഫ്രാണെന്നും പറഞ്ഞ് കുറച്ചാളുകൾ പല സ്ഥലങ്ങളിൽ ഇങ്ങനെ ഒറ്റപ്പെട്ട ശബ്ദങ്ങൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ് ഈ സമയം. അവർ പറയുന്നു അങ്ങനെ മൗലിദ് പാടില്ല, അത് തെറ്റാണ്, ശിർക്കാണ്, കുഫ്രാണെന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ എന്താണ് മൗലിദിൽ ഉള്ളത്? മൗലിദിൽ മഹാന്മാരുടെ ബഹുമാനമാണ്. അത് ഖുർആനിലില്ലേ? ഞങ്ങൾ ഖുർആന്റെ ആളുകളാണ്, തൗഹീദിന്റെ ആളുകളാന്ന് പറഞ്ഞിട്ട് ഖുർആനെതിരാക്കി, ഖുർആനെതിരായിട്ട് ഖുർആന്റെ ആശയങ്ങളെ തള്ളിയിട്ട് വന്നാൽ, തള്ളി പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നാൽ അവരും ഖുർആനും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്? ഖുർആൻ പരതി നോക്കിയാൽ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം, റൂഹുല്ലാഹി ഈസ, കലീമുല്ലാഹി മൂസ അലൈഹി സ്വലാത്തു വസ്സലാം തുടങ്ങിയ 25-ഓളം വരുന്ന അമ്പിയാക്കളുടെ ബഹുമാനം പരിശുദ്ധ ഖുർആൻ പരാമർശിച്ചിട്ടില്ലേ? പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്തെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് ഇല്ലേ? ഔലിയാക്കളുടെ ബഹുമാനം ഖുർആനിലില്ലേ? നിങ്ങൾ നോക്ക്, അല ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ഇമാം ഫഖ്റുദ്ദീൻ റാസി റഹ്മഹുള്ള
തഫ്സീറുൽ കബീറിൽ ആ ആയത്തിന്റെ തഫ്സീറിൽ ധാരാളം ഔലിയാക്കളുടെ സ്വാലിഹീങ്ങളുടെ ബഹുമാനം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇമാം തബരി എഴുതി വെച്ച് കാണുന്നു, ഇമാം ഖുർത്തുബി എഴുതി വെച്ച് കാണുന്നു, സകല മുഫസ്സിറുകളും മഹത്തുക്കളുടെ ഔലിയാക്കളുടെ ബഹുമാനം ആ ആയത്തിന്റെ തഫ്സീറിൽ എഴുതി കാണുന്നു. ശുഹദാക്കളുടെ ബഹുമാനം ഖുർആനിലുണ്ട്. വലാ തഹ്സബന്നല്ലദീന ഖുതിലു ഫീ സബീലില്ലാഹി അംവാത ബൽ അഹ്യാഉൻ അൻദ റബ്ബിഹിം യുർസഖൂൻ. അത് ശുഹദാക്കളുടെ ബഹുമാനമാണ്. ഇനി ബദർ ശുഹദാക്കളെ മാത്രം ഖാസാക്കിയിട്ട് ഖുർആനിൽ ആയത്ത് അവതരിച്ചിട്ടുണ്ട്. വലഖദ് നസറകുമുല്ലാഹു ബിബദരിൻ വഅൻതും അദില്ല. അസ്ഹാബുൽ കഹ്ഫിന്റെ ചരിത്രം, അവരുടെ ബഹുമാനം ഖുർആനിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്, സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെ അമ്പിയാക്കളുടെ ഔലിയാക്കളുടെ ശുഹദാക്കളുടെ മഹാന്മാരുടെ ബഹുമാനങ്ങളും കറാമത്ത് മുഅ്ജിസാത്തുകളും പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സാക്ഷ്യപ്പെടുത്തുമ്പോൾ അത് തെറ്റാണെന്നും അത് കുഫ്രാണെന്നും പറഞ്ഞ് വല്ല പുത്തൻവാദിയും ഖുർആനിന്റെ അഡ്രസ്സിൽ തൗഹീദിന്റെ പേര് പറഞ്ഞ് രംഗത്ത് വന്നാൽ മുസ്ലിമീങ്ങളെ നാം മനസ്സിലാക്കണം, ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ദിക്റുൽ അംബിയാ ഇബാദ, അംബിയാക്കളുടെ ബഹുമാനം പറയൽ ഇബാദത്താണെന്ന് ഖാല റസൂലുള്ളാഹി. വദിക്റു സ്വാലിഹീന കഫാറ, ഔലിയാക്കൾ സ്വാലിഹീങ്ങൾ മഹാന്മാർ മുത്തഖീങ്ങൾ അവരുടെ ബഹുമാനം പറയൽ അത് ദോഷങ്ങൾ പൊറുപ്പിക്കാൻ കാരണമാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ഇത് പരിശുദ്ധ ഹദീസിലുണ്ട്. ഇനി അപ്പൊ ചോദിക്കും, അങ്ങനെയാണെങ്കിൽ സ്വഹാബത്ത് മൗലി തോതിയിട്ടുണ്ടോ? അങ്ങനെ ചോദിച്ചാൽ അതിനും മറുപടിയുണ്ട്, ഉണ്ട്. റബീഉൽ അവ്വൽ മാസത്തിൽ തന്നെ ഓതിയിട്ടുണ്ട്. നിങ്ങൾ അറിയണം, റബീഉൽ അവ്വൽ മാസത്തിൽ മക്കയിൽ നിന്ന് മദീനയിലേക്ക് വരുന്നു മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വരവും പ്രതീക്ഷിച്ച് എല്ലാ ദിവസവും മദീന നിവാസികൾ രാവിലെ സുബഹി കഴിഞ്ഞ് മദീനയിലെ എൻഡിൽ അതിർത്തിയിലെത്തിയിട്ട് മക്കയിലേക്കുള്ള തൊരീഖിലേക്ക് നോക്കിയിട്ട് അവരതാ ഹബീബിനെ കാത്തു നോക്കി നിൽക്കുന്നു, ഉറൂബ് വരെ നോക്കി നിൽക്കും, കാണാനില്ല, വീട്ടിലേക്ക് മടങ്ങുന്നു. പിറ്റേ ദിവസവും അതുപോലെ തുടരുന്നു, കാണാനില്ല ഹബീബിനെ, കാണാനില്ല. പക്ഷേ അവർക്ക് ക്ഷീണമില്ല, തളർച്ചയില്ല, വിശപ്പില്ല, ദാഹമില്ല, അവർക്ക് ഒരു അലസതയും ഇല്ല. എല്ലാ ദിവസവും പതിവ് പോലെ നോക്കി നിൽക്കുന്ന ദിവസം അത് കടന്നു വരുന്നു. അന്നൊരു റബീഉൽ അവ്വൽ മാസമാണ്, യൗമുൽ ഇസ്നൈനി തിങ്കളാഴ്ച ദിവസമാണ്. കടന്നു വരുന്നു സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടപാട് സ്വഹാബത്ത് പരിസരം മറന്നു. മഹബത്ത് ഇഷ്ഖ് ഉൾക്കൊണ്ടുകൊണ്ട് വലിയ നിലക്ക് മൗലിദോദാൻ തുടങ്ങി, മദഹ് പാടാൻ തുടങ്ങി. തലഅൽ ബദറു അലൈനാ മിൻ ഫനി യതിൽ വദാഇ وجب الشكر علينا ما دعا لله داعي. ഒരു ഭാഗത്തു നിന്ന് വലിയ സൗണ്ടിൽ അങ്ങ് മദഹിന്റെ മൗലിദ് അങ്ങ് തുടങ്ങിയപ്പോൾ ഞാനിവിടെ എന്റെ സംസാരത്തിന്റെ തുടക്കത്തിൽ റബീഉൽ അവ്വലിനെ വരവേറ്റുകൊണ്ട് മങ്കൂസ് മൗലിദിന്റെ തുടക്കത്തിലെ പദ്യങ്ങൾ അന്തതുൽ പാടിയപ്പോൾ അതിനെ വരവേറ്റിട്ട് ജവാബി സദസ്സു ഒന്നടങ്കം അസ്സലാത്തു അലൻ നബി വസ്സലാമു അലൽ റസൂൽ അശ്ഫീഉൽ അബ്തഹി വൽ ഹബീബിൽ അറബി. ഇത് എവിടുന്ന് കിട്ടിയ പാരമ്പര്യമാണ്? മദീനത്തു റഹ്മത്തുൽ ലിൽആലമീനായ തങ്ങൾ കടന്നു വന്നപ്പോൾ അവിടുത്തെ മഹാന്മാരായ സ്വഹാബത്ത് തങ്ങളെ അതാ സ്വീകരിച്ച് ആനയിച്ച് ചൊല്ലിയ മൗലിദാണ്, മദഹിന്റെ കീർത്തനങ്ങളാണ്. തലഅൽ ബദറു അങ്ങ് മുഴങ്ങിയപ്പോൾ മറുഭാഗത്ത് നിന്നതാ സ്വഹാബത്ത് ജവാബ് ഏറ്റു ചൊല്ലുന്നു, അല്ലാഹു അക്ബർ ജാ മുഹമ്മദ്, അല്ലാഹു അക്ബർ
جاء رسول الله മദീനയെ പ്രകമ്പനം കൊള്ളിച്ച മൗലിദ് റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളെ ഹളറത്തിലങ്ങ് നടന്നപ്പോൾ ഫതബസ്സമ വജ്ഹു റസൂലില്ലാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖത്ത് നിന്ന് പുഞ്ചിരി തൂകിയിട്ട് മൗലിദോദിയ സ്വഹാബത്തിന് തങ്ങളത് അഭിനന്ദിക്കുന്നു ആശംസ അറിയിക്കുന്നു ആ ഇമ്മത്ത് അവരെ കിതാബുകളിൽ രേഖപ്പെടുത്തുന്നു. അപ്പൊ ഈ നിലക്കുള്ള വിഷയങ്ങൾ തെറ്റാണ് പാടില്ല ശിർക്കാണ് കുഫ്രാണെന്ന് പറഞ്ഞ് ഇസ്ലാമിന്റെ അഡ്രസ്സിൽ തൗഹീദിന്റെ വാദവുമായി ഖുർആനിന്റെ ആളുകളെന്ന് അവകാശപ്പെട്ട് വല്ല പുത്തൻവാദിയും രംഗത്ത് വന്നാൽ അങ്ങനെ സ്വഹാബത്തിൽ നിന്നും ദീൻ കൈമാറിക്കിട്ടിയ നമ്മുടെ മദ്ഹബിന്റെ ഇമാമിങ്ങൾ മുജ്തഹിദുകളായ അയ്മത്തുകൾ ഇമാമുൽ അഅ്ലം അബൂ ഹനീഫ ഇമാം മാലിക് ബിൻ അനസ് ഇമാമുന ശാഫിഈ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹും അങ്ങനെ തുടങ്ങിയിട്ട് ഷാഫി മദ്ഹബിലെ ശൈഖാനി എന്നറിയപ്പെട്ട ഇമാം റാഫി റഹ്മഹുല്ലാ ഇമാം നവി റഹ്മഹുല്ലാ അങ്ങനെ തുടങ്ങി കറാമത്തിന്റെ അഹലുകാരായ മുത്തഖീങ്ങളായ വറഉള്ള ഔലിയാക്കൾ അർഫീങ്ങൾ മഹാന്മാരിലൂടെ നമുക്ക് കൈമാറി കിട്ടിയ വിഷയങ്ങൾ തെറ്റാണെന്ന് പറഞ്ഞ് പൂർവകാല മഹാന്മാര് കൈമാറിയ ആശയങ്ങൾ അതിനെതിരെ വല്ല പുത്തൻവാദിയും രംഗത്ത് വന്നാൽ റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങള് സ്വഹാബത്തിനെ സാക്ഷ്യപ്പെടുത്തി പറയുന്നു മക്കളെ ഫയ്യാക്കും നിങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണേ വയ്യാഹും അവരെ നിങ്ങൾ കാത്തോളണേ ലായുദുല്ലൂനക്കും നിങ്ങൾ വഴികേടി തരത്തിൽ അകപ്പെടണ്ട വലായഫ്തിനൂനക്കും നിങ്ങൾ ഫിത്തനയിൽ കൊടുങ്ങണ്ട. ഞാൻ പറഞ്ഞല്ലോ മൗലിദിൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദിൽ ഹബീബിന്റെ മദ്ഹുകളാണ് അവിടുത്തെ ബഹുമാനങ്ങളാണ് അവിടുത്തെ മുഅ്ജിസാത്തുകളാണ് അവിടുത്തെ താരീഖുകളാണ്. എന്നാൽ സ്വഹാബത്തിനെ സംബന്ധിച്ച് ലക്ഷക്കണക്കിന് സ്വഹാബത്തിനെ സംബന്ധിച്ച് നമുക്ക് പറയാനുള്ളത് എല്ലാ സ്വഹാബത്തിനും അവരുടെ ഹറക്കത്തിലും അവരുടെ ഹറക്കാത്ത് സകനാത്തിൽ ചലനത്തിലും നിക്ഷലനത്തിലും അവരുടെ മുഴുസമയങ്ങളിലും ഹബീബിന്റെ മദ്ഹല്ലാതെ ബഹുമാനമല്ലാതെ സ്നേഹപ്രകടനമല്ലാതെ അവരുടെ ജീവിതത്തിൽ മറ്റൊന്നില്ല. ആ സ്വഹാബത്തിന് ദറജ കിട്ടിയത് ഒരേ ഒരു കാരണം കൊണ്ടാണ്, മഹബ്ബത്തു റസൂലില്ല. സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ ഏറ്റവും വലിയ ഷറഫുള്ള മഹാനല്ലേ? അമ്പിയാക്കളെ കഴിഞ്ഞാൽ ഈ ഉമ്മത്തിൽ ഏറ്റവും കൂടുതൽ ബഹുമാനമുള്ളവർ അതേ അവ്വലുമൻ നബി അബൂബക്കർ, അവ്വലുമൻ സദ്ദഖനി അബൂബക്കർ, അവ്വലുമൻ ദഖലൽ ജന്ന അബൂബക്കർ. എന്നെ കൊണ്ടാദ്യം വിശ്വസിച്ച് സ്വർഗത്തിൽ എന്റെ സമുദായത്തിൽ നിന്ന് ആദ്യമായിട്ട് സ്വർഗപ്രവേശം നടത്തുന്നത് എന്റെ പ്രിയപ്പെട്ട സിദ്ദീഖുൽ അക്ബറാണ്. ഖാല റസൂലുള്ളാഹി, കാരണം എന്താണ്? ഹുബ്ബുൻ നബിയ്യി ഇശ്ഖുൻ നബിയ്യി. ആ ഹുബ്ബുനാൽ ഖൽബ് നിറഞ്ഞ കാരണം കൊണ്ട്, ഇശ്ഖിനാൽ നിറഞ്ഞ കാരണം കൊണ്ട് അല്ലാഹ് വലിയ പവർ കൊടുത്തുപോയി. സ്വഹാബത്തിന്റെ ബഹുമാനം തങ്ങൾ പറഞ്ഞതെന്താണ്? സ്വഹാബി കന്നുജൂം ഫബി അയ്യഹിം മിഖ്തദൈതും മിഹ്തദൈതും. എന്താണ് കാരണം? മഹബ്ബത്തു റസൂലില്ലാ. ഇമാം ബുഖാരി റഹ്മഹുള്ള സുഹൈൽ ബുഖാരി മർക്ക് അതിൽ കിതാബുൽ ഈമാനിൽ അതാ വലിയ ഇഷ്ഖിന്റെ ഹദീസ് നോക്കിയാൽ വായിക്കാൻ പറ്റും. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. നിങ്ങൾ ഏറ്റവും ആദരിക്കുന്ന സ്നേഹിക്കുന്ന ഉമ്മ പ്പയില്ലേ മറ്റാര് ഇഷ്ടജനങ്ങളുണ്ട്, അവരെക്കാൾ സർവരെക്കാളും എന്നെ സ്നേഹിക്കാതെ ഒരാളും മുഅ്മിനാകുന്നില്ല. ഹബീബിന്റെ പ്രഖ്യാപനമാണ് ഉൾക്കൊണ്ടുപോയി അസ്ഹാബു റസൂലില്ലാഹി. ആ സ്വഹാബത്തിനെ പറ്റി ഖുർആനിൽ ആയത്തിറങ്ങി, ആമിനു കമാ ആമനന്നാസ്. ആരാണ് അന്നാസ്? സകല മുഫസ്സിറുകളും എഴുതി ഐ അസ്സഹാബ, മഹാന്മാരായ സ്വഹാബത്തുൽ കിറാം റളിയല്ലാഹു അൻഹും.
അവര് വിശ്വസിച്ചതുപോലെ, അവര് സ്നേഹിച്ചതുപോലെ, അവര് ഉൾക്കൊണ്ടതുപോലെ, അവര് ആദരിച്ചതുപോലെ, അവര് പിന്തുടർന്നതുപോലെ പിന്തുടരാൻ, വിശ്വസിക്കാൻ, ഉൾക്കൊള്ളാൻ പരിശുദ്ധ ഖുർആൻ ലോക ജനതയോട് ആഹ്വാനം നൽകുകയാണ്. ആ ആഹ്വാനങ്ങളെ കാറ്റിൽ പറത്തിയിട്ട് വല്ല ബിദഅത്തുകാരനും രംഗത്ത് വന്നാൽ ഉമ്മമാരെ സൂക്ഷിക്കണം. ധാരാളം ചെറുപ്പക്കാർ, പ്രവാസികളായ സുഹൃത്തുക്കൾ ഉൾപ്പെടെ ഈ സദസ്സിലുണ്ട്. ലൈവായി ലോകം മുഴുവനും എന്റെ വോയിസ് ശ്രദ്ധിക്കുന്നുണ്ട്, എനിക്കറിയാം. ഞാൻ പറയുന്നു, റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളെ സ്നേഹിക്കാതെ, അവിടുത്തെ മഹബത്ത് ഉൾക്കൊള്ളാതെ, അവിടുത്തെ മഹബത്ത് പ്രകടിപ്പിക്കാതെ ഒരാൾക്ക് മുസ്ലിമായി ജനിച്ച് ജീവിച്ച് മരിക്കാൻ പറ്റില്ല. ദുനിയാവിലും ആഖിറത്തിലും രക്ഷപ്പെടാൻ പറ്റില്ല. ദുനിയാവും ആഖിറവും രക്ഷപ്പെടണോ? ഒരേ ഒരു വഴിയേ ഉള്ളൂ, അത് മഹബത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളെ സ്നേഹിക്കണേ മുസ്ലിമീങ്ങളെ. ആരെങ്കിലും കുറച്ച് ആളുകൾ കുറച്ച് താടി നീട്ടിയിട്ട് റിയാദിലൊന്ന് പോയി, ഷാർജയിലൊന്ന് പോയി, നാലാം ക്ലാസ് അഞ്ചാം ക്ലാസ് മദ്രസ പഠനം നടത്തിയിട്ട് ഹദീസുകളുടെ പരിഭാഷകളും ഖുർആന്റെ പരിഭാഷകളും വായിച്ചിട്ട് ഞങ്ങൾ ഖുർആനിന്റെ തൗഹീദിന്റെ ആളുകളാണെന്ന് പറഞ്ഞ്, നബിദിന ആഘോഷം തെറ്റാണെന്ന് പറഞ്ഞ്, അത് ശിർക്കാണെന്ന് പറഞ്ഞ്, മൗലിദ് കുഫ്റാണെന്ന് പറഞ്ഞ് വല്ല പുത്തൻവാദിയും രംഗത്ത് വന്നാൽ മുസ്ലിമീങ്ങളെ സൂക്ഷിക്കണം. അവർക്ക് സ്വഹാബത്തിന്റെ പാരമ്പര്യമില്ല. അവര് ഖുർആന്റെ ആഹ്വാനം അംഗീകരിച്ചവരല്ല. ഇബ്നു തൈമിയ്യ വരെ ഇഖ്ലാസ് സൂറത്തുൽ മുസ്തഖീം എന്ന ഗ്രന്ഥത്തിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, തഅലീമുൽ മൗലിദി വത്തിഹാദുഹു മൗസിമൻ ഖദ് യഫ്അലുഹു ബഅദുന്നാസ് ഖദ് യഫ്അലുഹു ബഅദുന്നാസ് എന്ന് പറഞ്ഞിട്ട് فيكون فيه اجر عظيم لحسن قصده وتعظيمه لرسول الله صلى الله عليه وسلم. ابن تيميه وهابികൾ നവീനവാദികൾ ഷൈഖുൽ ഇസ്ലാം എന്ന് പരിചയപ്പെടുത്തുന്ന ഇബ്നു തൈമിയ അദ്ദേഹം പറയാണ്, മൗലിദ് ആഘോഷം കൊണ്ടാടൽ അത് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ചുകൊണ്ട് ആദരിച്ചുകൊണ്ട് നല്ല ഉദ്ദേശത്തോടെ ചെയ്യുന്ന ആ കാര്യം അത് വലിയ കൂലിയുള്ള കാര്യമാണെന്ന്, വലിയ പുണ്യമുള്ള കാര്യമാണെന്ന് ഇബ്നു തൈമിയ്യ പോലും ഇഖ്ലാസ് സിറാത്തുൽ മുസ്തഖീമിൽ രേഖപ്പെടുത്തുമ്പോൾ ആര് പറഞ്ഞു മൗലിദ് ഓതാൻ പറ്റില്ല എന്ന്? ആര് പറഞ്ഞു അത് തെറ്റാണെന്ന്? എവിടെ നിന്ന് കിട്ടിയ വാദമാണിത്? അതുകൊണ്ട് മുസ്ലിമീങ്ങളോട് ഞാൻ പറയുന്നു, അത്തരം കപട ആശയങ്ങളിൽ അകപ്പെടാതെ പരിശുദ്ധ ഇസ്ലാം, ഇന്നദീൻ അൻദല്ലാഹിൽ ഇസ്ലാം, അല്ലാഹുവിങ്കൽ സ്വീകാര്യയോഗ്യമായ മതം, അത് പരിശുദ്ധ ഇസ്ലാമാണ്. ഏതാണ് ഇസ്ലാം? അവിടെ നിന്ന് സ്വഹാബത്തിനെ സാക്ഷ്യപ്പെടുത്തി പറഞ്ഞു, മാ അന അലൈഹി വസ്ഹാബി, ഞാനും എന്റെ സ്വഹാബത്തും ഏതൊരാശയത്തിന്മല. അപ്പൊ പൂർവകാല മഹാന്മാരെ തള്ളിപ്പറഞ്ഞ് പുത്തൻവാദികൾ രംഗത്ത് വരുമ്പോ നാം എന്ത് മനസ്സിലാക്കണം? മുസ്ലിമീങ്ങൾ കാര്യമറിയണം, നാം മനസ്സിലാക്കണം ഇത് ഖിയാമത്ത് നാളിന്റെ അവസാന സമയമാണെന്ന് അറിയണം. ഖിയാമത്ത് നാളിന്റെ അടയാളം തങ്ങൾ എണ്ണിപ്പറഞ്ഞ കൂട്ടത്തിൽ ഇമാം തുർമിദ് റഹ്മത്ത് റിപ്പോർട്ട് ചെയ്ത ഹദീസിന്റെ ലാസ്റ്റ് ഭാഗത്തുണ്ട്, ഈ സമുദായത്തിന്റെ അവസാനം വന്ന ആളുകൾ ആദ്യം കഴിഞ്ഞുപോയ മഹാന്മാരെ ആക്ഷേപിക്കുന്ന കാലഘട്ടം വന്നാൽ. അതുകൊണ്ട് സൂക്ഷിക്കണേ, സുന്നി ആശയത്തിൽ അടിയുറച്ച് ജീവിക്കണേ. സുന്നികൾക്ക് മാത്രമേ, സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിൽ അടിയുറച്ച ആളുകൾക്ക് മാത്രമേ അല്ലാഹു ആദരിച്ചവരെ ആദരിക്കാൻ പറ്റൂ, സ്നേഹിച്ചവരെ സ്നേഹിക്കാൻ പറ്റൂ, ഉൾക്കൊള്ളാൻ പറഞ്ഞവരെ ഉൾക്കൊള്ളാൻ പറ്റൂ. ومن يعظم شعائر الله فإنها من تقوى القلوب. അല്ലാഹുവിന്റെ ശിആറുകളെ തഅലീം ചെയ്യൽ അത് കൽബിന്റെ തഖ്‌വ എന്ന് ഖുർആൻ പറയുന്നു. മുത്തഖീങ്ങളുടെ ഖുലുഖാണെന്ന് ഖുർആൻ പറയുന്നു. ഖുർആൻ ആർക്കാ ഫലവത്താകുക? സൂറത്തുൽ ബഖറിന്റെ തുടക്കത്തിൽ ذلك الكتاب لا ريب فيه هدى للمتقين
ഖുർആൻ ഹുദ മുത്തഖീങ്ങൾക്കാണെന്ന് ഖുർആൻ പറയുന്നു. അതുകൊണ്ട് എന്റെ മുസ്ലിമീങ്ങളോട് ഞാൻ പറയുന്നു, തഖ്വ കിട്ടാൻ, വറയുള്ള ജീവിതം കിട്ടാൻ, ഹറാമിനോടുള്ള അകൽച്ച കിട്ടാൻ, ഈമാന് പവർ കിട്ടാൻ തങ്ങളെ സ്നേഹിക്കൂ മുസ്ലിമീങ്ങളെ, തങ്ങളെ കൽബിൽ നിറക്കൂ. ആ സ്നേഹ മഹബ്ബത്ത് ഉൾക്കൊണ്ടുകൊണ്ട് ദുനിയാവും ആഖിറവും രക്ഷപ്പെടാനുള്ള വഴി നടത്തലാണ് ബായാറു സ്വലാത്തിന്റെ ലക്ഷ്യം. നമ്മുടെ മറ്റു മജ്ലിസുകളുടെ അഹ്ലു സുന്നത്തിന്റെ വൽ ജമാഅത്തിന്റെ സ്ഥാപനങ്ങളുടെ ഉലമാഇന്റെ സാദാത്തുക്കളുടെ സംഘടനകളുടെ ഒക്കെ ലക്ഷ്യം അത് മാത്രമാണ്, അല്ലാതെ ദുനിയാവ് നേടിയെടുക്കാനല്ല, ദുനിയാവിലെ സ്ഥാനമാനത്തിന് വേണ്ടിയല്ല, ദുനിയാവിലെ സുഹൃത്തിന് വേണ്ടിയല്ല. ഈ പേരും പ്രശസ്തി കൊണ്ടൊന്നും നേടാനില്ല, എല്ലാം നഷ്ടപ്പെടുന്നതാണ്. ആര് ഇകഴ്ത്തിയാലും നഷ്ടപ്പെടാനൊന്നുമില്ല, ആര് കുറവാക്കിയാലും നഷ്ടപ്പെടാനൊന്നുമില്ല. ഞങ്ങളെപ്പോഴും പറയുന്നതാണ്, ഈ 10,000 ആളുകൾ ഇതിന്റെ ഡബിൾ ഡബിളായിട്ട് 4 ജനങ്ങളായിട്ട് സഹോദരിമാരെ പുറത്തുണ്ട്. അല്ലാഹുവേ നീ ഞങ്ങൾക്ക് ഹിഫ്ദ് നൽകണം റഹ്മാനെ. ഈ സമയമെങ്കിലും തെറ്റില്ലാതെ ഹബീബിനെ കൽബിൽ നിറച്ച് സ്വലാത്ത് പറഞ്ഞ് ദിക്ര ചിന്തിച്ച് ദിക്ര ചൊല്ലിയിട്ട് നല്ല ഒരു വിഷയത്തിലല്ലേ മണിക്കൂറുകളായി ഈ ജനങ്ങൾ മുഴുവനും ഇവിടെ ഉള്ളത്. ഉദോലും ഇല്ലാത്ത അവസ്ഥയിലുമുണ്ട്. റബ്ബേ നീ ഞങ്ങളെ കബൂലാക്കണം റഹ്മാനെ. നിന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഞങ്ങൾക്ക് മരിക്കുന്ന സമയം വുളുള്ള സമയം ഖൈറാത്തുകളുമായി ബന്ധപ്പെടുമ്പോൾ തങ്ങളെ ഞങ്ങൾക്ക് കണ്ട് ഹാദാ മുഹമ്മദുർ റസൂലുള്ളാ എന്ന് പറഞ്ഞ് തബസ്സുമിൽ കലിമ ചൊല്ലി പിരിയാൻ കഴിയണം. അതിനുവേണ്ടിയാണ് ഞങ്ങളുടെ മജ്ലിസ് ബായാറു സ്വലാത്ത്, അതിനുവേണ്ടിയാണ്, അല്ലാതെ പേര് പ്രശസ്തിക്ക് വേണ്ടിയല്ല, ഇത് മഹിമ പറയാൻ വേണ്ടിയല്ല. റബ്ബാകുന്ന നീ ഞങ്ങളെ കബൂലാക്കണം റഹ്മാന്. എന്ത് തെറ്റുകുറ്റങ്ങൾ ഞങ്ങളിലുണ്ടെങ്കിലും നീ ഞങ്ങൾക്ക് മാപ്പാക്കി തരണം റഹ്മാന്. ഓ മുസ്ലിമീങ്ങളെ, ഹബീബിനെ കൽബിൽ നിറക്കുക. ആ ഹബീബ് കൽബിൽ നിറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൽ കളവ് പറയൽ വശമായിരിക്കും. അതുകൊണ്ട് കള്ളം പറയണ്ട, എഴുപത്ത് പറയണ്ട, ഫിത്തന ഉണ്ടാക്കണ്ട, ഫസാദ് ഉണ്ടാക്കണ്ട. സുന്നത്ത് ജമാഅത്തിന്റെ ഒരൊറ്റ ആലിമീങ്ങളെയും ഗ്രൂപ്പ് തിരിച്ചും തിരിക്കാതെയും പറയണ്ട. ഞാനിത് എല്ലാ സംസാരത്തിലും പറയുന്നത് അഫ്ളുൽ അൽമുൽ ഹാൽ എന്നുള്ളത് കൊണ്ടാണ്. ഒരൊറ്റ ആലിമീങ്ങളെയും കുറവാക്കി പറയണ്ട, ഒരു തങ്ങന്മാരെയും നിസാരപ്പെടുത്തണ്ട. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രക്തം ശരീരത്തിൽ നടക്കുന്ന മഹാന്മാരായ സയ്യിദന്മാര് സാദാത്തുക്കൾ അവരെ മനസ്സ് വിഷമിപ്പിച്ചാൽ എത്ര വലിയവനാണെങ്കിലും എത്ര അമൽ ചെയ്യുന്നുണ്ടെന്ന് അവകാശപ്പെട്ടാലും ഈമാനോടെ മരിക്കാൻ പറ്റില്ല, അത് ഹബീബിനെ സഹിക്കില്ല. അള്ളാന്റെ ഹബീബിനെ സഹിക്കാത്തത് അള്ള പൊറുക്കില്ല. ഉമ്മവാപ്പനെ വിഷമിപ്പിക്കണ്ട, കുടുംബബന്ധം മുറിക്കണ്ട, അയൽവാസികളുമായിട്ട് പിണങ്ങണ്ട, നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കണ്ട, വർഗീയ തീവ്രവാദ ഭീകരവാദ വിഷയങ്ങളിൽ അകപ്പെടണ്ട. നാടിന്റെ സമാധാനം കെടുത്തുന്ന ഒരു ഗുണ്ടാസത്തിലും ക്വട്ടേഷൻ സംഘങ്ങളിലും ഒരു അക്രമ കൊലപാതകങ്ങളിലും ഏർപ്പെടാൻ മുസ്ലിമിന് പറ്റില്ല. ഞാൻ എന്റെ മുസ്ലിം ചെറുപ്പക്കാരോട് പറയുന്നു, ലഹരി ഉപയോഗം വർദ്ധിച്ച കാലമാണിത്. ഖിയാമത്തിന്റെ അലാമത്തായിട്ട് തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് നാട് നീളെ എത്രത്തോളം സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ പോലും ലഹരിയുടെ അടിമകളാണെന്ന് അറിയാൻ പറ്റുമ്പോൾ എന്തൊരു വേദനയുള്ള വിഷയമാണ്. മുസ്ലിം ചെറുപ്പക്കാരെ ഹാൻസ് വെക്കണ്ട, പാൻപരാഗ് ചവക്കണ്ട, മധു തിന്നണ്ട, ബ്രൗൺ ഷുഗർ ഉപയോഗിക്കണ്ട, കള്ളു കുടിക്കണ്ട, കഞ്ചാവ് വലിക്കണ്ട. ഞാൻ 10,000 മുസ്ലിം സഹോദരിമാർ എന്റെ സൗണ്ട് ശ്രദ്ധിക്കുന്നുണ്ട്. ഞാൻ പറയുന്നു, ഓ ഉമ്മമാരെ, നീ പരിഷ്കാരിയാകല്ല, നീ ഫാൻസിയുടെ പിറകിലോടല്ല, നീ ബ്യൂട്ടി പാർലറിൽ പോകല്ല, കണ്ണിന്റെ പുരികം പിളക്ക് ചെയ്യല്ല, ഈമാനുള്ള പെണ്ണിന് പറ്റിയ പണിയല്ല അത്. അത്തരക്കാരെ മുസ്ലിമീങ്ങളെ
കണ്ണിന്റെ പുരികം പ്ലക്ക് ചെയ്യുന്ന സകല സഹോദരിമാരെയും അല്ലാഹു ലഅനത്ത് ചെയ്തിരിക്കുന്നു. അമ്പിയാക്കൾ ലഅനത്ത് ചെയ്തിട്ടുണ്ട്, മലായിക്കത്ത് ലഅനത്ത് ചെയ്തിട്ടുണ്ട്, സ്വാലിഹീങ്ങൾ മുഴുവനും ലഅനത്ത് ചെയ്തിട്ടുണ്ട്. ഈ ശാപമേൽക്കേണ്ടി വന്ന നിനക്ക് കുടുംബജീവിതത്തിൽ എങ്ങനെ സന്തോഷം കിട്ടാനാണ്, എവിടെ നിന്ന് സമാധാനം കിട്ടാനാണ്? നീ പരിഷ്കാരിയായിട്ട് വാട്സപ്പ് ദുരുപയോഗം നടത്തിയിട്ട്, ഫേസ്ബുക്ക് ദുരുപയോഗം നടത്തിയിട്ട്, ഇന്റർനെറ്റ് ദുരുപയോഗം നടത്തിയിട്ട്, മിസ്കാളുകളും മെസ്സേജുകളും ദുരുപയോഗങ്ങൾ നടത്തിയിട്ട്, കല്യാണം കഴിഞ്ഞവരും കഴിക്കാത്തവരും സ്കൂളിൽ പഠിക്കുന്നവരും കോളേജിൽ പഠിക്കുന്നവരും ഉൾപ്പെടെ അവിഹിത ബന്ധങ്ങളും ഹറാമിന്റെ സ്നേഹങ്ങളും നിലനിർത്തിയിട്ട് വ്യഭിചാരം വർദ്ധിച്ച കാലഘട്ടത്തിലാണ് നമ്മുടെ ജീവിതമുള്ളത്. തങ്ങളത് പറഞ്ഞിട്ടുണ്ട്, വയക്ഫുറു സിന, സിന അധികരിക്കുന്ന കാലഘട്ടം വരുമെന്ന് ഖിയാമത്തിന്റെ അലാമത്തായിട്ട് അവിടെ നിന്ന് മുന്നറിയിപ്പ് നൽകിയതാണ്. അതെല്ലാം നാം അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, പരിസരങ്ങളിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് കൂടുതൽ കാലം ജീവിതമല്ല, കുറഞ്ഞ കാലേ ഉള്ളൂ. അല്ലാഹുവിനെക്കുള്ള കൽബ് തിരിക്കുക, ഈമാനോടെ ജീവിക്കുക. മുസ്ലിമീങ്ങളെ പലിശയുമായിട്ട് ഇടപെടണ്ട. ലൈലത്തുൽ ഖദറിന്റെ രാത്രി പോലും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കടുകടുത്ത ശിക്ഷയ്ക്ക് വിധേയമാക്കിയ അവസ്ഥ അയിമ്മത്ത് രേഖപ്പെടുത്തിയത് കിതാബിൽ നമുക്ക് കാണാൻ കഴിയുന്നു. പലിശക്കാരുടെ അദാബ് അത് ചില്ലറല്ല, ലോൺ ഇൻട്രസ്റ്റ് വട്ടിയുമായി ഇടപെടല്ല. പലിശയുമായി ആര് ഇടപെട്ടു പരാജയമല്ലാതെയില്ല. ഖാല റസൂലുള്ളാഹി, ഈ വിഷയങ്ങൾക്കൊക്കെ ഒരു മാറ്റം വേണം. സിനിമ വേണ്ട, സീരിയൽ വേണ്ട, അള്ള പൊരുത്തപ്പെടാത്ത ഒരു ആസ്വദനവും വേണ്ട. ഞാൻ ബായാറ് സ്വലാത്തിനെത്തിയ സകല വിശ്വാസികളോടും പറയുന്നു, അള്ളാഹു പൊരുത്തപ്പെടാത്ത നിലക്ക് നിങ്ങൾ ബായാറ് സ്വലാത്തിന് വന്നിട്ട് നിസ്കാരം ഖറാകുമെന്ന് കണ്ടാൽ ഒരാളും ബായാറ് സ്വലാത്തിന് നാം ബായാറ് സ്വലാത്തിന് ഒരാളെയും ക്ഷണിച്ചിട്ടില്ല. അള്ളാഹു പൊരുത്തപ്പെടാത്ത നിലക്ക്, പരിശുദ്ധ ഇസ്ലാം ശരീഅത്ത് അനുവദിക്കാത്ത നിലക്ക്, ആണും പെണ്ണും ഇടകലരുന്ന അവസ്ഥകൾക്ക്, ഹറാമായ ചിന്തകൾക്കോ ബന്ധത്തിനോ വേണ്ടി ഒരൊറ്റ ആളും ബായാറ് സ്വലാത്തിന്റെ ദിവസം ഈ പരിസരത്തേക്ക് ഇങ്ങോട്ട് കിടക്കരുത്. അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. ഞാൻ സന്ദർഭികമായി ഓർമ്മപ്പെടുത്തിയതാണ്. അതുകൊണ്ട് ഈ പതിനായിരക്കണക്കിന് ജനങ്ങൾ, ഈ ജനക്കൂട്ടം പോലെ റോഡ് നിറയെ ജനങ്ങളെ കൊണ്ട് നിറഞ്ഞിട്ടുണ്ട്. ഇത്രായിരം ജനങ്ങൾ ഒന്നിച്ചു വിടന്ന് പോകണമെന്ന് ചിന്തിച്ചാൽ അത് വിഷമുള്ള കാര്യമാണ്. അതുകൊണ്ട് നിങ്ങളൊന്ന് സ്വബർ എടുക്കണം, നിങ്ങളൊന്ന് സ്വബർ ചെയ്യണം. വളണ്ടിയർമാരനുസരിച്ച് സ്വയം നിയന്ത്രിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ഹബീബിനോടുള്ള ആദരവും മഹബത്ത് പ്രകടിപ്പിച്ചുകൊണ്ട് നല്ല നിലക്ക് എല്ലാവരും ഈ മജ്ലിസിൽ നിന്ന് ദൂരെ ദൂരെ തിരുവനന്തപുരം, തമിഴ്നാട്ടിലെ മദ്രാസ്, ചെന്നൈ ഉൾപ്പെടെയുള്ള കോയമ്പത്തൂർ അങ്ങനെ ഭാഗങ്ങളിൽ നിന്നൊക്കെ ഇന്നലെ തന്നെ ആളുകൾ ഇവിടെ വന്നെത്തിയിട്ടുണ്ട്. ദൂരെ സ്ഥലങ്ങളിൽ നിന്ന് കാർ മാർഗം, റോഡ് മാർഗം യാത്ര ചെയ്തിട്ട് ട്രെയിനിലും ഫ്ലൈറ്റിലും ഒക്കെ എത്തിയ ആളുകളുണ്ട്. റോഡ് മാർഗം യാത്ര ചെയ്യുന്ന ആളുകളൊക്കെ ഡ്രൈവർമാർ ഇത്രയും ജനങ്ങളുടെ സുരക്ഷ നമ്മുടെ കയ്യിലാണെന്ന ഒരു ഒരു ബോധത്തോടുകൂടെ നല്ല ഉണർച്ചയിൽ തന്നെ വാഹനം ഡ്രൈവ് ചെയ്ത് ഉദ്ദിഷ്ട സ്ഥലങ്ങളിലേക്ക് എത്താൻ ശ്രദ്ധിക്കണം എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തി. അല്ലാഹുവെ, സകല പ്രയാസങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും ഞങ്ങൾക്കൊക്കെ നിന്റെ പ്രത്യേകമായ ഹിഫ്ള നൽകി നീ ഞങ്ങൾക്ക് തുണയാകണം റഹ്മാനേ. ഇൻഷാല്ലാ, കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്തുന്നു, ഈ ബായാറിൽ വെച്ച്, ബായാറിൽ വെച്ചിട്ടല്ല, അതിന്റെ മുമ്പ് സാധുവായ ഞാൻ തുർക്കലിക്കയിലുണ്ടാകുമ്പോഴും അതിന്റെ മുമ്പ് കാന്തപുരമടുത്ത് വയലക്കുന്നിൽ മുദരിസായിട്ടുണ്ടാകുമ്പോഴും കോഴിക്കോട് മുദരിസായിട്ടുണ്ടാകുമ്പോഴും കോളേജിൽ നിന്ന് ഇറങ്ങുന്നതിന്റെ മുമ്പും എല്ലാ ദിവസവും നമ്മുടെ പിതാക്കൾ നമുക്ക് കാണിച്ചു തന്ന വഴി സ്വലാത്ത് ദുനിയാവിൽ ആഖിറത്തിലെ വിജയത്തിന്റെ വഴിയാണെന്ന് ഹബീബിന്റെ മഹബത്ത് വർദ്ധിക്കാൻ അല്ലേ. ഇന്ന ഔല നാസിബി യൗമൽ ഖിയാമത്തി അക്സറുഹും അലയ്യ സ്വലാ, ആര് സ്വലാത്ത് വർദ്ധിപ്പിക്കുന്നു അവരും തങ്ങളും വലിയ ബന്ധത്തിലാണെന്ന് ഖാല റസൂലുള്ളാഹി. കാരണം സ്വലാത്ത് മറ്റേ അമല് പോലല്ല, സ്വലാത്ത് നിസ്കാരം പോലല്ല, സ്വലാത്ത് സക്കാത്ത് പോലല്ല, സ്വലാത്ത് ഹജ്ജ് പോലല്ല, സ്വലാത്ത് സൗമ പോലെ നോമ്പ് പോലല്ല. കാരണം നോമ്പെടുക്കുന്ന വ്യക്തിയെ സംബന്ധിച്ച്, ഹജ്ജ് ചെയ്യുന്ന വ്യക്തിയെ സംബന്ധിച്ച്, സക്കാത്ത് കൊടുക്കുന്ന വ്യക്തിയെ സംബന്ധിച്ച് അവരെ പറ്റിയൊക്കെ നമുക്ക് പറയാം ഇത്തഅത്തുൽ അംരിഹി,
അള്ളാഹുവിന്റെ കൽപ്പനക്ക് വഴിപ്പെട്ട ആളാണ്, വഴിപ്പെടുന്നവരാണെന്ന് പറയാം. അതേസമയം ഒരാൾ സ്വലാത്ത് ചൊല്ലിയാൽ പരിശുദ്ധ ഖുർആൻ അല്ലാഹു മലായികത്ത് നിർവഹിച്ചുകൊണ്ടേയിരിക്കുന്നു. അല്ലാഹ് ചെയ്ത പ്രവർത്തനമാണ്, അല്ലാഹു നിർവഹിച്ച വിഷയമാണ് അസ്സലാത്തു അലാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വത്തിബാഉ ലിഫഅലിഹി ഇതാഅതു ലിഅംരിഹി വത്തിബാഉ ലിഫഅലിഹി. ഈ വലിയ വിഷയം സ്വലാത്തിൽ ഉൾപ്പെട്ടതുകൊണ്ട് സ്വലാത്ത് പോലെ ബഹുമാനമുള്ള മറ്റൊന്നില്ല. അത് പരദൂഷണം പറഞ്ഞവർക്ക്, പറഞ്ഞവരുടെ അഅ്മാലിന്റെ സവാബ് പറയപ്പെട്ടവർക്ക് ആഖിറത്തിൽ പകരം കൊടുക്കുമ്പോൾ സ്വലാത്ത് അതിൽ നിന്ന് ഒഴിവാണ്. സ്വലാത്ത് നിയ്യത്തില്ലാതെ ചൊല്ലിയാൽ പോലും തള്ളപ്പെടാത്ത പുണ്യമുള്ള ഒന്നാണ്. എന്താണ് കാരണം? കാരണം വലിയ ബഹുമാനത്തിന്റെ ഉടമയായ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ ഉലൂഹിയത്തിന്റെ മഖാം കഴിഞ്ഞാൽ ലോകത്ത് ഏറ്റവും വലിയ ഷറഫുള്ള നേതാവ് അക്മലുൽ ഖൽഖ് അഷ്റഫുൽ ഖൽഖ് അജ്മലുൽ ഖൽഖ് റഹ്മത്തുൽ ലിൽ ആലമീൻ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ തങ്ങളുടെ സ്വലാത്ത്, അതുകൊണ്ടാണ് ഇവിടെ ക്യാൻസർ സുഖപ്പെടുന്നത്, അതുകൊണ്ടാണ് 10-ഉം 11-ഉം വയസ്സ് വരെ നടക്കാത്തവർ നടന്നത്, സംസാരിക്കാത്തവർ സംസാരിച്ചത്, കാഴ്ച തിരിച്ചു കിട്ടിയത്, കേൾവി തിരിച്ചു കിട്ടിയത്, മന്ദബുദ്ധി ശരിപ്പെട്ടത്. 10-ഉം 25-ഉം 30-ഉം വർഷമായിട്ട് കാണാത്ത ഡോക്ടർമാരില്ല, ചെയ്യാത്ത ചികിത്സകളില്ല, വൈദ്യലോകം വിധി എഴുതിയില്ലെങ്കിലും നിങ്ങൾക്ക് മക്കളുണ്ടാകൂല. ആയിരങ്ങൾക്ക് അള്ളാഹു മക്കളെ നൽകിയില്ലേ? ആയിരങ്ങൾക്ക് ക്യാൻസർ അള്ളാഹു സുഖപ്പെടുത്തിയില്ലേ? ആയിരങ്ങളുടെ ഹാർട്ടിന്റെ പ്രശ്നം അള്ളാഹു തീർത്തില്ലേ? ആയിരങ്ങളുടെ കൈകാലുകൾ അവയവങ്ങൾ മുറിക്കാൻ പറഞ്ഞിട്ട് മുറിച്ചു മാറ്റാതെ, മജ്ജകുട്ടി ഉൾപ്പെടെ മാറ്റിവെക്കാൻ പറഞ്ഞിട്ട് മാറ്റിവെക്കാതെ ഇവിടെ നിന്ന് സുഖപ്പെട്ടിട്ടില്ലേ? ഇന്നും വന്നിട്ടുണ്ട് കൊടകിലെ ഉമറുൽ ഫാറൂഖ് എരുമാട്. ഇന്ന് എന്നെ വന്ന് കണ്ടു മാരുവിന്റെ ശേഷം. ആ മുത്താലിമായ കുട്ടിയെ വന്ന് കണ്ടു. 13 വയസ്സുള്ള കുട്ടിയായിരുന്നു. ഈ സദസ്സിൽ ആ കുട്ടിയുണ്ട്, ആ കുട്ടിയുടെ പിതാവ് ഇവിടെ ഉണ്ട്. 2 കിഡ്നിയും ഫെയിൽഡായിട്ട് വെൺലോക്ക് ഹോസ്പിറ്റലിൽ ഡോക്ടർമാര് കിഡ്നി മാറ്റിവെക്കാൻ പറഞ്ഞിരുന്നു. അന്ന് ഇവിടെയല്ല, അവിടെ ആയിരുന്നു സ്റ്റേജ്, ആളുകൾ ഇരിക്കുന്ന അവിടെ. ഈ ഉമറുൽ ഫാറൂഖ് കരഞ്ഞുകൊണ്ട് വന്നിട്ട് പറഞ്ഞു, സാമ്പത്തികമായും മാനസികമായും തളർന്ന ഞങ്ങളെ കുടുംബത്തിന് ബായാറു സലാത്തല്ലാതെ മറ്റൊരു പ്രതീക്ഷയില്ലെന്ന്. ആ ഉമറുൽ ഫാറൂഖ് നടുവടിഞ്ഞിട്ട് ഡോക്ടർമാര് നടക്കൂല എന്ന് പറഞ്ഞിട്ട് ബായാറു സലാത്തിന്റെ ഈ ഗ്രൗണ്ടിൽ മയ്യത്ത് പോലെ നിവർന്നിട്ട് മാസങ്ങളോളം നീല ടാർപ്പായല്ലെന്ന് അവിടെ മുമ്പിലുണ്ടായിരുന്നു. ഇപ്പോൾ ഉമറുൽ ഫാറൂഖ് നമ്മെ പോലെ ആഫിയത്തോടെ നടന്നിട്ടാണ് ഇന്നും ബായാറിലേക്ക് എത്തിയത്. ആ ഉമറുൽ ഫാറൂഖിന്റെ മകനാണ്. ഹോസ്പിറ്റലിൽ 2 കിഡ്നി തകർന്നിട്ട് മാറ്റിവെക്കാൻ ഡോക്ടർമാര് പറഞ്ഞ് തളർന്നുകൊണ്ട് പ്രതീക്ഷയോടെ ബായാറു സ്വലാത്തിന്റെ സദസ് കഴിഞ്ഞ് മുസാഫഹത്ത് കഴിഞ്ഞ് കരഞ്ഞുകൊണ്ട് ഒരു ബോട്ടിൽ വെള്ളവുമായി വന്ന് പറഞ്ഞപ്പോൾ ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വലാത്ത് തുബ്ബുൽ ഖുലൂബ് സ്വലാത്ത് പറഞ്ഞ് ഒരു ഊത്തൂതി കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾ അടുത്ത സ്വലാത്തിന് മകന്റെ ആഫിയത്ത് നിയ്യത്ത് ചെയ്ത് കൂടിക്കോളൂ, മാറ്റിവെക്കാതെ റസൂലുള്ളാഹിനെ കൊണ്ട് അല്ലാഹു സുഖപ്പെടുത്തും. നമ്മൾ അൽമില്ലാത്ത ആളുകളാണ്, ഈമാനും അമലും തഖ്വയും വറായും കുറഞ്ഞവരാണ്. പക്ഷേ എല്ലാം കൊണ്ടും കമാലിയത്തുള്ള നേതാവാണല്ലോ റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി. പിറ്റേ ദിവസം ശനിയാഴ്ച കൊണ്ടുകൊടുത്തു. ഉച്ചയ്ക്ക് ശേഷം പരിശോധനക്ക് വന്നെത്തിയ ഡോക്ടർ പറഞ്ഞു, 1 കിഡ്നി വർക്കായി തുടങ്ങിയിട്ടുണ്ട്. ദിവസങ്ങൾക്ക് ശേഷം 2 കിഡ്നിയും വർക്കായി. ഇന്നും ആ കുട്ടി ആഫിയത്തോടെ ഈ മജ്ലിസിൽ ഇന്നിവിടെ വന്നെത്തിയിട്ടുണ്ട്. അള്ളാഹുവിന് ആഫിയത്ത് നൽകണം റഹ്മാനെ. അങ്ങനെ എത്ര ആയിരം ആളുകളെ പറയാനുണ്ട്. ഇന്നും ക്യാൻസർ സുഖപ്പെട്ട ആളുകൾ ഇന്ന് വന്ന് പറഞ്ഞു, ഇന്നലെ വന്ന് പറഞ്ഞു. സാധുവായ ഞാൻ എന്റെ നാട്ടിൽ തിങ്കൾ ചൊവ്വ ദിവസം ഉണ്ടാകുമ്പോഴും പലവരും വന്ന് പറയാറുണ്ട്. പക്ഷെ അതെല്ലാം കൂടെ അഡ്രസ്സും പേരും പറഞ്ഞ് ഇവിടെ ഓരോരുത്തരുടെ പേര് വായിക്കാനും പറയാനും ഇവിടെ ടൈമില്ല. ഞാൻ 1-2 വിഷയം പറഞ്ഞത് വാമ്മാ ബിനഅമത്തി റബ്ബിക ഫഹദ്ദിസ് എന്ന നിലക്ക് തങ്ങളെ കൊണ്ട് നമുക്ക് കിട്ടിയ സലാമത്തുകൾ ആഫിയത്തുകൾ ആ നിഅമത്തിനെ എടുത്തു പറയാണ്. കാരണം ഏറ്റവും വലിയ നിഅമത്ത് മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ നിഅമത്ത് ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന് ശുക്രായിട്ട് ശുക്രുൽ മുൻഅമി വാജിബുൻ എന്ന നിലക്ക് ഞാൻ അങ്ങ് പറയാണ്. അതുകൊണ്ട് മുസ്ലിമീങ്ങളെ, ഹബീബിനെ കൽബിൽ നിറച്ച് നമ്മുടെ ദർസ് ജീവിതം തൊട്ട് തന്നെ നാം പാലിച്ചു പോകുന്ന ഒരു വിഷയമുണ്ട്. റബീഉൽ അവൽ മാസം ഹബീബിന്റെ വിലാദത്ത് സംഭവിച്ച ആ വഖത്തിൽ എന്റെ കുട്ടികളെ, മുത്തഅല്ലിമുകളൊക്കെ ഞാൻ വിളിച്ചുണർത്തും. എന്നിട്ട് പാതിരാത്രി 2 മണിക്ക് കുട്ടികൾ എഴുന്നേറ്റ് കുളിച്ച് ഫ്രഷായി പുതിയ ഡ്രസ്സ് ധരിച്ച് അത്തറ് പുരട്ടി തഹജ്ജുദ് നിസ്കരിച്ച് പള്ളിയിൽ ഇഹ്തികാഫിലായിട്ട് നാട്ടുകാരെ തൊട്ടുമുമ്പുള്ള വെള്ളിയാഴ്ച ബോധ്യപ്പെടുത്തും. നാട്ടുകാരും ഒരുമിച്ചുകൂടും. എന്നിട്ട് ഹബീബിന്റെ മൗലിദ് മദ്ഹിലായിട്ട് സുബഹി വാങ്ക് വരെ വാങ്കോടുകൂടി ദുആങ്ങ് പൂർത്തിയാകും. വാങ്കാകുമ്പോഴേക്ക് അങ്ങനെ നാം ചെയ്യാറുണ്ട്. തുർക്കലിക്കയിലും അങ്ങനെ ചെയ്തു. വായാറിലും വർഷങ്ങളായി ജൽസേ മീലാദ് എന്ന പേരിൽ ഇവിടെയും വളരെ നിലക്ക് ആയിരങ്ങൾ ഒരുമിച്ച് കൂടിയിട്ട് ആ പാതിരാത്രി പള്ളങ്കോട് അബ്ദുൽ ഖാദർ മദനി ഉൾപ്പെടെയുള്ള ഞങ്ങളുടെ ജില്ലയിലെ സകല നേതാക്കളും കർണാടകയിൽ നിന്നുൾപ്പെടെ എല്ലാവരും ആ മജ്ലിസിൽ സ്ഥിരമായിട്ട് വർഷങ്ങളിൽ ഇവിടെ എത്താറുണ്ട്. ആ മഹത്തായ ജൽസേ മീലാദ് റബീഉൽ അവൽ 12-ന് സുബഹിയുടെ മുമ്പ് 2 മണിക്ക് ആരംഭിച്ച് സുബഹി വാങ്കോടുകൂടെ സമാപിക്കുന്ന ആ ഒരു പരിപാടിയിൽ മാത്രം ഞമ്മളൊരു തബറുക്ക് അങ്ങ് കൊടുക്കാറുണ്ട്. ഇൻഷാല്ലാ ഈ പ്രാവശ്യവും കൊടുക്കും. ആ തബറുക്ക് കൊടുക്കാൻ പത്തല്, ഞങ്ങൾ മലപ്പുറക്കാർ പത്തിരി എന്ന് പറയും, കാസർഗോട്ടൊരു പത്തല് എന്ന് പറയും. ആ പത്തല് ഉമ്മമാരാണ് പലഹാരങ്ങൾ. പത്തല് അന്ന് റബീഉൽ അവൽ 11-ന്റെ രാത്രി, 11 പൂർത്തിയായ 12-ാം രാത്രി, ആ രാത്രി ഇഷാ ആകുമ്പോഴേക്ക് എല്ലാ വീടുകളിൽ നിന്നും, നമ്മുടെ ജില്ലയിൽ നിന്നും, കർണാടകയിൽ നിന്നും, വിവിധ ഭാഗങ്ങളിൽ നിന്നൊക്കെ ചൂടാറാത്ത പാത്രത്തിലിട്ടിട്ട് അത് കൊണ്ടുവരാറുണ്ട്, കൊടുത്തയക്കാറുണ്ട്. ഉമ്മമാരെല്ലാവരും അത് ഏറ്റെടുക്കണം. റബീഉൽ അവൽ 11-ന്റെ രാത്രി 12-ന്റെ ആ സുബഹിയുടെ പുലർച്ചെ വിതരണം ചെയ്യാനുള്ള തബറൂക്കിന്റെ പത്തല് നിങ്ങളെല്ലാവരും കൊണ്ടുവരണം ഇൻഷാല്ലാ. അത് കഴിഞ്ഞ് വർഷങ്ങളായിട്ട് ബായാറിൽ നിന്ന് വാഹന ഘോഷയാത്രയായി ഉപ്പള മണ്ണൻകുഴിയിലെത്തിയിട്ട്, ഉപ്പള മണ്ണൻകുഴിയിൽ നിന്ന് കാൽനട യാത്രയായി ജില്ലയിലെ തന്നെ, സംസ്ഥാനത്തെ എന്ന് പറഞ്ഞാൽ തന്നെ തെറ്റാകില്ല, ആ രൂപേണയുള്ള ആയിരങ്ങൾ അണിനിരക്കുന്ന ഉപ്പള ടൗണ് മുഴുവനും ജനനിമിടമാകുന്ന റാലി തുടങ്ങിയാൽ സമാപിക്കുന്ന ആ അവസ്ഥയിൽ സ്റ്റേജ് വരെ ജനങ്ങൾ നിരനിരയായിട്ടുള്ള ആ പരിശുദ്ധമായ മീലാദ് ഘോഷയാത്ര അടുത്ത ബായാർ സൊലാത്തിന്റെ പിറ്റേ ദിവസമാണ്. അങ്ങനെയാണ് നമ്മളാക്കിയത്. ബായാർ സൊലാത്ത്, അടുത്ത ബായാർ സൊലാത്ത് ഡിസംബർ 15-ാം തീയതിയാണ് ബായാർ സൊലാത്ത്. ആ ബായാർ സൊലാത്ത് കഴിഞ്ഞ പിറ്റേ ദിവസമാണ് ഇൻഷാ അല്ലാ ഉപ്പളയിൽ ഹബ്ബുർ റസൂൽ മീലാദ് ഘോഷയാത്ര നടക്കുന്നത്. അതിലേക്കൊക്കെ എന്റെ സഹോദരന്മാര് മുഴുവനും, സുന്നത്ത് ജമാഅത്തിന്റെ മുഴുവൻ സ്നേഹികളും, സകല പുരുഷന്മാരും അതിലേക്ക് ഉച്ചക്ക് 2 മണിക്ക് ഡിസംബർ 16-ാം തീയതി നിങ്ങൾ വരണം. ഡിസംബർ 15-ാം തീയതിയാണ് ബായാർ സൊലാത്ത്. ദൂരസ്ഥലങ്ങളിൽ നിന്നുള്ള പുരുഷന്മാർ അടുത്ത ബായാർ സൊലാത്തിന് വരുമ്പോ ആ റാലിയിലും കൂടെ ആ ഹബീബിന്റെ സ്നേഹ സന്തോഷ പ്രകടനം അത് പ്രകടിപ്പിക്കുന്ന മനസ്സിന്റെ ഉള്ളിൽ പോരാ, അത് നാവിലൂടെ അങ്ങ് പുറത്തു വരണം. ആ ഹർഫുകൾ തന്നെ അത് സൂചിപ്പിക്കുന്നുണ്ട്. ഹൽഖിന്റെ ഹർഫാണ്, ഹുറൂഫു ഹൽഖിൻ സിത്തത്തുൻ ഹംസും വഹാ ഹഉം വഹാ, അത് ഹൽഖിന്റെ ഹർഫാണ്. സഞ്ജാലിലുണ്ട് അത്. ബാ ഷഫത്തിന്റെ ഹർഫാണ്. അപ്പൊ മനസ്സിന്റെ ഉള്ളിലുള്ള സ്നേഹം മനസ്സിലുണ്ട്, അവിടെ ഒരു ഭാഗത്ത് മൂലയിൽ ഒതുക്കിക്കൂടിയാ മതി, അങ്ങനല്ല, അത് പുറത്തേക്ക് ഇങ്ങോട്ട് പ്രവഹിച്ചോളണം, സന്തോഷം പ്രകടിപ്പിച്ചോളണം. അതാണ് ഖുർആൻ പറഞ്ഞത്, ഫബിദാലിക ഫല്യഫ്രഹു ഹുവ ഖൈറു മിമ്മാ യജ്മഊൻ. ആരാണത്? ഖുൽ ബിഫളില്ലാഹി വബിറഹ്മതിഹി ബിറഹ്മതിഹി ഐ ബിമുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഞാൻ ഇന്ന് ഇത്രയും വിഷയങ്ങൾ പറയാനുള്ളത് കൊണ്ടാണ് കുറച്ച് സമയം വൈകിയത്. സാധാരണ 11 മണിയാകുമ്പോഴേക്ക് നമ്മുടെ മജ്ലിസ് പൂർത്തിയാക്കാറുണ്ട്. ഇന്ന് ബാപ്പയുടെ ആണ്ടും അതുപോലെ മീലാദിന്റെ കോൺഫറൻസിന്റെ തുടക്കവും മീലാദ് നമ്മിലേക്ക് വരുന്ന അതിനെ വരവേൽക്കലും ഇത്രയും കാര്യങ്ങളൊക്കെ പറയാനുള്ളത് കൊണ്ടാണ് ഞാൻ ഇനി പ്രസംഗത്തിലേക്കൊന്നും പോകുന്നില്ല, ആയത്തുകളോ ഹദീസും താരീഖുകളോ ഒന്നും പറയുന്നില്ല. വാക്ക് ചുരുക്കാണ്, ഈ പറഞ്ഞ വിഷയങ്ങളെല്ലാം ഇവിടെ നടക്കും, നിങ്ങളത് ഏറ്റെടുക്കണം. കൂട്ടത്തിൽ ഒന്നുകൂടെ പറയുന്നു, ഇവിടെ 1000 ആള് കൂടിയിട്ട് നമ്മുടെ മജ്ലിസിൽ പിരിവുകൾ ചോദിക്കാറില്ല.
ആവശ്യം സാമ്പത്തികമായിട്ട് നല്ല ചെലവുണ്ട്. ഇനി അന്ന് തബറുക്ക് വിതരണം ചെയ്യാൻ നല്ല സാമ്പത്തികമാണ്, പക്ഷെ അതിനൊന്നും നിങ്ങൾ തരണ്ട, ഞാൻ നിങ്ങളോട് ചോദിക്കുന്നില്ല, അങ്ങനെ തന്നെ പറയാം. കഴിഞ്ഞൊരു സമയം എന്തോ ആവശ്യത്തിന് തരണം എന്ന് പറഞ്ഞപ്പോ ആളുകൾ ഇങ്ങനെ പറയാൻ തുടങ്ങിയപ്പോ ഞാൻ പറഞ്ഞില്ലേ വേണ്ട മതി, ഇനി വേണ്ട എന്ന് പറഞ്ഞില്ലേ, കാരണം ആവശ്യത്തിനായപ്പോ അത് മതി എന്ന് പറഞ്ഞു. ഇപ്പോൾ വളരെ നിർബന്ധിത അവസ്ഥയിൽ ധാരാളം പ്രവാസികളായ നമ്മുടെ നേതാക്കൾ ഈ സദസ്സിലുണ്ട്. നിങ്ങൾ അറിയണം, ഇത്രായിരം ജനങ്ങൾ ഇവിടെ കൂടിയിട്ട് ഇവർക്ക് ഒരേ സമയം ഖളാഉൽ ഹാജത്തിനൊക്കെ ആവശ്യം വന്നാൽ ഇവിടെ അതിനുള്ള ടോയ്ലറ്റ് സംവിധാനങ്ങളില്ല. ഞാനിവിടെ വരുന്ന സമയത്ത് ഒരു ചെറിയ പള്ളിയല്ലാതെ ഒരു മൂത്രപോര പോലും ശരിക്കില്ലാതെ കാട് നിറഞ്ഞൊരു പ്രദേശമായിരുന്നു ഇവിടെ. ഇപ്പോൾ അൽഹംദുലില്ലാ അല്ലാഹുവിന്റെ ഫദല് കൊണ്ട് വിശാലമായ നിലക്ക്, അല്ലാഹുവിന്റെ ഫദല് കൊണ്ട് റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളെ കൊണ്ട് ഇവിടെ അല്ലാഹു വിശാലത നൽകി. അൽഹംദുലില്ലാ നമ്മുടെ ബിൽഡിങ്ങുകളുടെ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഹിഫ്ദുൽ ഖുർആനും ശരിയത്ത് കോളേജും ദഅവാ കോളേജും അങ്ങനെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളൊക്കെ ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കുട്ടികൾ ഇവിടെ നിന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ എല്ലാ വിഷയങ്ങളും നാം തന്നെയാണ് ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിലേക്കൊക്കെ നിങ്ങളുടെ സഹകരണം ആവശ്യമാണ്. ഞാൻ അതൊന്നും പറയാതെ തന്നെ ഇന്ന് ഈ മജ്ലിസിൽ വളരെ ആവശ്യമുള്ളത് കൊണ്ട് ചോദിക്കുകയാണ്. ഒരു നീണ്ട ഒരു 10-50 ആളുകൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടോയ്ലറ്റ് വളരെ അത്യാവശ്യമുണ്ട്. അതുപോലെ ഈ ബിൽഡിങ്ങുകളുടെയൊക്കെ വർക്ക് പൂർത്തിയാക്കാനുണ്ട്. അതിന് വലിയ സാമ്പത്തികം ഇവിടെ ആവശ്യവും ഉണ്ട്. അതുകൊണ്ട് ഇൻഷാ അല്ലാ ഈ സ്റ്റേജിൽ ഒരു 2 മിനിറ്റ് ഉണ്ട്, അത് നിങ്ങൾ പറയാൻ പറ്റുന്നവരൊക്കെ പറഞ്ഞ് ഇൻഷാ അല്ലാ 100,000 രൂപ തരാൻ പറ്റുന്ന ആരെങ്കിലും ഒരൊറ്റ ആള്, അൽഹംദുലില്ലാ ഉമർ ഹാജി വളിയങ്കോട്, അള്ളാഹുവേ നീ കബൂലാക്കണം റഹ്മാനെ, ആഫിയത്തുള്ള ദീർഘായുസ് നൽകണം റഹ്മാനെ, അവരെ ഖൈറായ നിയ്യത്ത് പൂർത്തിയാക്കണം റഹ്മാനെ, കുടുംബത്തിൽ ബർക്കത്ത് ചെയ്യണം അല്ലാ, ബിസിനസ്സിൽ ബർക്കത്ത് ചെയ്യണം അല്ലാ, മാരകമായ താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു രോഗങ്ങളും പരീക്ഷണങ്ങളും അവരിലും കുടുംബത്തിലും നൽകല്ല അല്ലാ, അവരിൽ മൗത്തായവരുടെ ഖബറിനെ സന്തോഷത്തിലാക്കണം അല്ലാ, റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളെ കാണാൻ നീ തുണയാകണം റഹ്മാനെ. ഒരാൾ പറഞ്ഞു, ഇനി വളരെ പെട്ടെന്ന് ഉമറ ഹാജി 100,000 പറഞ്ഞു. ഇനി 100,000 തരാൻ പറ്റുന്ന ആള് സ്റ്റേജിൽ തന്നെ അങ്ങ് തുടങ്ങിയല്ലോ, പിന്നെ സദസ്സെന്ന് ബാക്കിയാക്കാം. ആര്? സീനത്ത് റസാഖ് ഹാജി, അബ്ദുൾ റസാഖ് ഹാജി പറഞ്ഞോട്ട്, കുഴപ്പമൊന്നുമില്ല. നമ്മുടെ സീലാൻഡ് മുനീർ ഹാജി 100,000 രൂപ. അള്ളാഹുവേ ഞങ്ങളുടെ UAE എവിടെ എത്തിയാലും, ഇപ്പൊ ഹാജി UAE നിന്ന് ഡിസംബറിൽ ഇങ്ങോട്ട് വരികയാണ് കല്യാണത്തിൽ, കുടുംബത്തിൽ കല്യാണത്തിൽ പോക്കി എടുക്കാൻ. അപ്പൊ ഞങ്ങൾ 25 അങ്ങോട്ട് ജാറത്ത് ഗസോലാത്ത് കഴിഞ്ഞിട്ട് വരുന്നെന്ന് പറയുമ്പോ 28 ടിക്കറ്റ് എടുത്തത് അത് 24 ഇങ്ങോട്ടാക്കിയിട്ട് എവിടെ ചെന്നാൽ UAE ചെന്നാൽ പോരുന്നത് വരെ കൂടെ ഉണ്ടാകും. എല്ലാ നിലക്കും ദീനി സ്ഥാപനങ്ങളൊക്കെ സഹായിക്കുന്ന സഹകരിക്കുന്ന ആളാണ്. നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണം റഹ്മാനെ, അവരെ ബിസിനസ്സിലൊക്കെ വലിയ ഉയർച്ചയും വളർച്ചയും ബറക്കത്തും ഏറ്റിക്കൊടുക്കണം റഹ്മാനെ, അവരിൽ ഉപ്പമാക്കൊക്കെ നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണം റഹ്മാനെ. സീനത്ത് റസാഖ് ഹാജി, അബ്ദുൽ റസാഖ് ഹാജി സീനത്ത്, അള്ളാഹുവെ നീ ബറക്കത്ത് ചെയ്യണം റഹ്മാനെ, നീ ഖൈർ നൽകണം റഹ്മാനെ, അവരെ ബിസിനസ്സിൽ ബറക്കത്തേറ്റി കൊടുക്കണം റഹ്മാനെ, സന്തോഷം നൽകണം റഹ്മാനെ, മക്കൾക്കും എല്ലാവർക്കും നീ റാഹത്തും സന്തോഷവും നീ നിലനിർത്തണം റഹ്മാനെ. അതുപോലെ സീനത്ത് അബ്ദുൾ റഷീദ് ഹാജി, അവരും 100,000 രൂപ പറഞ്ഞു. അള്ളാഹുവെ ഹാജിയെ നീ ഏറ്റെടുക്കണം റഹ്മാനെ, അവരെ ബിസിനസ്സിൽ വലിയ വളർച്ച നൽകണം റഹ്മാനെ, നീ ഉയർത്തണം റഹ്മാനെ, വിഷമങ്ങൾ നീക്കണം റഹ്മാനെ, ആഫിയത്തുള്ള ദീർഘായുസ് നൽകണം റഹ്മാനെ, ദുനിയാവും ആഖിറവും സന്തോഷത്തിലാക്കണം റഹ്മാനെ. അബ്ദുറഹ്മാൻ നാഗുന്ത, നമ്മുടെ നാഗുന്ത അബ്ദുറഹ്മാൻ സാഹിബ്, ഞങ്ങൾ അവിടെ ഉടുപ്പി ഭാഗത്ത് എവിടെ പോയാലും അവിടെ ഒന്ന് കയറും, എത്ര ടൈമില്ലെങ്കിലും ഒരു 2 മിനിറ്റ് അവിടെ കയറിയിട്ട് എന്തെങ്കിലും വെള്ളം കുടിച്ച് അവിടുന്ന് പോകാറുള്ളൂ. അബ്ദുറഹ്മാൻ സാഹിബ് നാഗുന്ത, അവരെ ഉമ്മക്ക് സുഖമില്ല, ആ ഉമ്മയും ഈ മജ്ലിസിലുണ്ട്. ബയാർ സ്വലാത്ത് മാത്രം പ്രതീക്ഷയായിട്ട് കഴിയുന്ന ആ ഉമ്മനെ നീ ഏറ്റെടുത്ത് ആഫിയത്താക്കണം റഹ്മാനെ, നീ സുഖപ്പെടുത്തണം റഹ്മാനെ, അവരെ ബിസിനസ്സിലെല്ലാം നീ വലിയ ബർക്കത്തേറ്റി കൊടുക്കണം റഹ്മാനെ. നമ്മളെ കുന്താപുരം അബ്ദുറഹ്മാൻ, ഇവര് 100,000 രൂപ. ഇവരും അന്ന് പ്രയാസമുള്ളൊരു രോഗമുണ്ടായിരുന്നു, സ്വലാത്തിന് കൂടി നല്ല ആഫിയത്ത് കിട്ടിയ സന്തോഷം പറഞ്ഞു. അള്ളാഹുവെ നീ കാമിലായ ആഫിയത്ത് നൽകണം റഹ്മാനെ, നീ ശിഫ നൽകണം റഹ്മാനെ, അവരെ കുടുംബത്തിൽ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ, ബിസിനസ്സിൽ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. അവരും 100,000 രൂപ പറഞ്ഞു. ഇനി എത്ര ആളായി? ഒരു 10 പറഞ്ഞോ.
ആറാൾ പറഞ്ഞു, ഇനി ആര്? 100,000 രൂപ തരാൻ പറ്റിയ ആരെങ്കിലും ഒരാളുണ്ടെങ്കിൽ. അതുപോലെ കാപ്പി 11 മണി, ഒരു 50,000 രൂപ തരാൻ പറ്റിയ ഒരാൾ ഈ സദസ്സിലുണ്ടെങ്കിൽ, 50,000 രൂപ ഈ സദസ്സിൽ നിന്ന് ആരും പറഞ്ഞില്ല. ഓക്കെ, തൗഫീഖ് ഹാജി നാഗുന്ദ, അൽഹംദുലില്ലാ. നമ്മുടെ അബ്ദുൽ അഫാർ സഅദി, വിദേശ നാടുകളിലേക്കൊക്കെ മഹാന്മാരുടെ മഖ്ബറകളിലേക്ക്, ഈജിപ്ത് ഉൾപ്പെടെയുള്ള രാഷ്ട്രങ്ങളിലേക്ക്, അറബ് നാടുകളിലേക്കൊക്കെ അമീറായിട്ട് ഉംറ ഹജ്ജ് ഉൾപ്പെടെ പരിശുദ്ധ അഹ്ലു സുന്നയുടെ പ്രവർത്തനങ്ങൾക്കൊക്കെ നേതൃത്വം നൽകുന്ന നമ്മുടെ പ്രിയപ്പെട്ട അബ്ദുൽ അഫാർ സഅദി 100,000 രൂപ പറഞ്ഞു. അള്ളാഹു നീ കബൂലാക്കണം റഹ്മാനെ. അവരുടെ കുടുംബത്തിൽ, ജീവിതത്തിൽ, പ്രവർത്തനങ്ങളിലൊക്കെ നീ ബർക്കത്തേറ്റി കൊടുക്കണം റഹ്മാനെ. നീ കാവലേർപ്പെടുത്തണം റഹ്മാനെ. നീ സന്തോഷം നൽകണം റഹ്മാനെ. രോഗങ്ങൾ സുഖപ്പെടുത്തണം റഹ്മാനെ. തൗഫീഖ് ഹാജി നാഗുന്ദ, 50,000 രൂപ അള്ളാഹു നീ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. ഖൈർ നൽകണം റഹ്മാനെ. സന്തോഷം നൽകണം റഹ്മാനെ. റാഹത്ത് നൽകണം റഹ്മാനെ. ബനാന അബ്ദുൽ ലത്തീഫ് സാഹിബ്, 50,000 രൂപ അള്ളാഹുവെ നീ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. ഖൈർ നൽകണം റഹ്മാനെ. സന്തോഷം നൽകണം റഹ്മാനെ. നീ റാഹത്ത് നൽകണം റഹ്മാനെ. അപ്പൊ ഇൻഷാല്ലാ ഇനി സ്വലാത്തിലേക്ക് പ്രവേശിക്കുന്നു. ഇനിയിപ്പോ കുറഞ്ഞു ചോദിച്ചാൽ എല്ലാവരും പറയും, 25,000 ചോദിച്ചാലും 10,000 ചോദിച്ചാലും എല്ലാവരും പറയും. പക്ഷെ അങ്ങനെ പറയാൻ സമയം ബുദ്ധിമുട്ടുണ്ട്. ബഷീർ ഹാജി കൃഷ്ണാപുര, 50,000 രൂപ അള്ളാഹുവിനെ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. ഖൈർ നൽകണം റഹ്മാനെ. സന്തോഷം നൽകണം റഹ്മാനെ. നിർത്തിയോട്ടെ. ഇൻഷാല്ലാ ഞാൻ പറഞ്ഞല്ലോ, 25,000 അങ്ങനെ തരാൻ പറ്റുന്ന കഴിവിനനുസരിച്ച് പറ്റുന്ന ആളുകളുണ്ട്. പക്ഷെ അങ്ങനെ ചോദിച്ചാൽ സമയം വൈകിപ്പോവും. അതുകൊണ്ട് ഇപ്പൊ തൽക്കാലം നിർത്തി സ്വലാത്തിലേക്ക് പ്രവേശിക്കുന്നു. ഈ പറഞ്ഞ വിഷയങ്ങളെല്ലാം ഇവിടെ നടക്കും. നിങ്ങളുടെ സഹകരണം ഉണ്ടാകണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്തഗ്ഫിറുല്ലാഹൽ അളീം. أستغفر الله العظيم 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 أستغفر الله
അസ്തഗ്ഫിറുല്ലാഹൽ അളീം. വട്ടേക്കാട് ചാവക്കാട് തങ്ങൾ, എന്റെ പ്രിയപ്പെട്ട അനുജൻ കുഞ്ചില തങ്ങൾ, അതുപോലെ കഞ്ഞാണ ഫൈൽ ഉസ്താദ്, വി എസ് എടക്കര വി എസ് ഉസ്താദ്, അങ്ങനെ നിരവധി ആളുകൾ, നമ്മുടെ ധാരാളം ഹാജിമാർ, എല്ലാവരും തങ്ങന്മാരും എല്ലാവരും ഈ സദസ്സിലുണ്ട്. അള്ളാഹു എല്ലാവർക്കും ബർക്കത്തിനേറ്റി കൊടുക്കട്ടെ. കോഴിക്കോട് അവരെ കൂടെ വന്ന ഒരാള് മക്കളില്ലാതെ വിഷമിച്ച് 10,000 രൂപ ഇവിടെ പറഞ്ഞു. അല്ലാഹു എന്നെ ഖൈറായ മക്കൾ നൽകണം. റഹ്മാനെ അടുത്ത ബായാ റസൂലാത്ത് വള്ളൂര്, നമ്മളെ വട്ടത്തൂര് അലി ഉസ്താദ് ഉമറാജി എല്ലാരും ഇവിടെ ഉണ്ട്. അൽഹംദുലില്ലാ, അല്ലാഹു എല്ലാവർക്കും ബർക്കത്തേറ്റി കൊടുക്കട്ടെ. അടുത്ത ബായാ റസൂലാത്ത് എന്നാ പറഞ്ഞ, 15 December ബായാ റസൂലാത്ത് എല്ലാരെയും കൽവിലുണ്ട്. അല്ലാഹു നമ്മെ ഈ മഹബത്ത് ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജിവാറിൽ സ്വർഗത്തിലെത്താൻ അല്ലാഹു കബൂലാക്കി തരട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലദീ അൻഅമ അലൈനാ വഹദനാ ഇലാ ദീനിൽ ഇസ്ലാം ഹംദൻ യുവാഫി നിഅമഹു വയകാഫി മസീദ. يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك. سبحانك لا نحصي ثناء عليك، انت كما اثنيت على نفسك فلك الحمد حتى ترى الله. الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم. الصلاة والسلام عليك يا سيدنا يا حبيب الله صلى الله عليه وسلم. الصلاة والسلام عليك يا سيدنا يا خير خلق الله صلى الله عليه وسلم. خذ بأيدينا، قلت حيلتنا، أعذنا يا رسول الله صلى الله عليه وسلم. انظرنا يا رسول الله صلى الله عليه وسلم. أدركنا يا رسول الله صلى الله عليه وسلم. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد يا كريم يا الله يا رحمن يا الله يا رحيم يا الله يا ملك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا مهيمن يا الله يا عزيز يا الله يا جبار يا الله يا متكبر يا الله يا خالق يا الله يا بارئ يا الله يا مصور يا الله يا قهار يا الله يا رزاق يا الله يا وهاب يا الله يا تواب يا الله يا منتقم يا الله يا عفو يا الله يا عفو يا الله يا عفو يا الله يا ذا الجلال والإكرام يا الله. إنا نرفع أكفنا إليك راعبين في فضلك راجين من رحمتك متوسلين بجميع من علمت إليك يا ربنا. പരിശുദ്ധ മജ്‌ലിസിൽ ഈ പാതിരാത്രിയോടടുത്ത സമയം നിന്റെ മഹാന്മാരെ വസീലയാക്കി നിന്നിലേക്ക് ഉയർത്തിയ കൈകളെ ഹായിബാക്കാതെ കബൂലാക്കണം റഹ്മാന്.
ഈ മുതബറക്കായ സദസ്സിലും ജീവിതത്തിലും പറഞ്ഞ മുഴുവൻ സ്വലാത്തുകളും സലാമുകളും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദഹുകളും മഹനീയ ഹദ്റത്തിലേക്ക് എത്തിക്കണമല്ലോ. അവിടത്തോടുള്ള ഹബ്ബിനാൽ ഞങ്ങളെ കൽബ് നിറക്കണം റബ്ബേ. അവിടത്തോടുള്ള ഇഷ്ഖ് ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണമല്ലോ. അവിടുന്ന് പഠിപ്പിച്ച അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഖാദിമീങ്ങളായി റബ്ബാകുന്ന നീ ഞങ്ങളെ കബൂലാക്കണം റഹ്മാനേ. ഞങ്ങളുടെ ഓരോ വാക്കുകളും പ്രവർത്തനങ്ങളും നിന്റെ ദീനിന്റെ പ്രവർത്തനമായി സ്വീകരിക്കണമല്ലോ. സാധുക്കളായ ഞങ്ങള് മഅസൂമീങ്ങളായ അമ്പിയാക്കളല്ല, മഹ്ഫൂദീങ്ങളായ ഔലിയാക്കളല്ല. ജീവിതത്തിന്റെ പല രംഗത്തും അറിഞ്ഞു മറിയാതെയും വലുതും ചെറുതുമായി രഹസ്യമായും പരസ്യമായും ധാരാളം തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചവരാണ്. റബ്ബാകുന്ന നീ റഹ്മത്തുൽ ലിൽ ആലമീനായ തങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് മാപ്പാക്കണം റഹ്മാന്. ഞങ്ങളെ ദോഷങ്ങളെ കൊണ്ട് സൃഷ്ടിക്കല്ല അല്ലാ, ദോഷങ്ങൾ കാരണം പരാജിതരിൽ പെടുത്തല്ല റബ്ബേ. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. ദോഷങ്ങൾ കാരണം ബലാഗൾ നൽകല്ല അല്ലാഹ്. ഞങ്ങളിൽ ഒരാൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നീ നൽകല്ല അല്ലാഹ്. നിന്റെ സ്വാലിഹീങ്ങളെ കൽബ് പോലെ ഞങ്ങളെ കൽബ് നന്നാക്കി തരണം റഹ്മാൻ. കിബറ് ഹസദ് റിയാ ഉജ്ബ് നിഫാഖ് ശഹവത്ത് പോലുള്ള മുഴുവൻ ദുസ്വഭാവങ്ങളും കൽബിൽ നിന്നും ജീവിതത്തിൽ നിന്നും നീക്കിത്തരണം റഹ്മാന്. യാ ഹയ്യു യാ ഖയ്യൂം അഹീ ഖുലൂബനാ ബിനൂരി മഅരിഫതിക യാ റബ്ബൽ ആലമീൻ. യാ റഹ്മാനു യാ അല്ലാഹ്, യാ റഹീമു യാ അല്ലാഹ്, യാ മലികു യാ അല്ലാഹ്. ليس لدينا عمل يقربنا اليك بعد الايمان الا محبه انبيائك واوليائك وعلماء دينك والصالحين نسالك بحقهم نور قلوبنا. اللهم نور قلوبنا, اللهم نور قلوبنا بنور معرفتك وهدايتك واملأ قلوبنا بمحبتك ومحبة حبيبك سيدنا محمد صلى الله عليه وسلم. ذكر കൊണ്ട് قلب ഹയാതാക്കണം അല്ലാഹ്. ഈമാൻ ഏറ്റി തരണം റബ്ബേ, തഖ്വ ഏറ്റി തരണം അല്ലാഹ്, നാഫിയ ഇൽമിനെ വർദ്ധിപ്പിക്കണം അല്ലാഹ്, വറഅ ഏറ്റി നിലനിർത്തണം അല്ലാഹ്, ഹറാമിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണം റബ്ബേ, ഹറാമുമായി ബന്ധപ്പെടുത്തി ഞങ്ങളെ നശിപ്പിക്കല്ല അല്ലോ, ഞങ്ങളെ ഇസ്സത്തിന് കോട്ടം വരുത്തല്ല റബ്ബേ, ഞങ്ങളെ അയ്ബുകൾ നീ മറക്കണം റഹ്മാന്. നിന്റെ സ്വാലിഹീങ്ങളെ ഞങ്ങൾക്ക് കാവലാക്കി തരണമല്ലോ. ഞങ്ങളെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ഉസ്താദുമാർ, മശായിഖന്മാർ, ശിഷ്യന്മാർ, ഞങ്ങളെ സ്നേഹിച്ചവര്, സഹായിച്ചവര്, ഭക്ഷണം ഭക്ഷണം നൽകിയവര്, ബന്ധപ്പെട്ട് ദ്വാരക്കാനേൽപ്പിച്ച് ഈ പരിശുദ്ധ മജ്ലിസിൽ എന്റെ അഭിവന്യ പിതാവിന്റെ ആണ്ടു നേർച്ച നടക്കുന്നു എന്നറിഞ്ഞപ്പോൾ രാജ്യത്തിന്റെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നമ്മുടെ സ്നേഹികളായ ആളുകൾ എത്രയോ ഖത്മുകൾ, ഖുർആൻ ഖത്മ് തീർത്തിട്ട് സ്വലാത്തുകളും തഹ്ലീലുകളും ചൊല്ലിയിട്ട് വന്യ പിതാവിന്റെ ഹദറത്തിലേക്ക് ദ്വാരക്കാൻ അള്ളാഹുവെ നീ എത്തിക്കണം റഹ്മാന്. അതിന്റെ സവാബ് നീ എത്തിക്കണം റഹ്മാന്. അവിടുത്തെ ദറജ ഉയർത്തണം അള്ളാഹ്. അവരെ കൂടെ ഞങ്ങളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം അള്ളാഹ്. ഓതിയ സകലർക്കും ദുനിയാവിലും ആഖിറത്തിലും സന്തോഷം നൽകണം റഹ്മാന്. അങ്ങനെ ഈ മഹത്തായ ബായാറ് സ്വലാത്തിൽ സമ്മേളിക്കാൻ രാജ്യത്തിന്റെ ഗൾഫ് നാടുകളിൽ നിന്നുൾപ്പെടെ ദിവസങ്ങളോളം യാത്ര ചെയ്ത് ബോംബെയിൽ നിന്നും, യു പിയിൽ നിന്നും, ഗുജറാത്തിൽ നിന്നും, ബീഹാറിൽ നിന്നും, തുംകൂറിൽ നിന്നും, ബാംഗ്ലൂർ, മൈസൂർ ഉൾപ്പെടെയുള്ള തമിഴ്നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, കേരളത്തിന്റെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്ന് ഈ മഹത്തായ മജ്ലിസിലേക്ക് രാപ്പകലില്ലാതെ യാത്ര ചെയ്തിട്ട് ക്ഷീണിച്ചും അവശരായിട്ടും രോഗം കൊണ്ട് ബുദ്ധിമുട്ടിയിട്ടും നിന്റെ ഹബീബിനെ പ്രതീക്ഷിച്ചിട്ട് വന്നെത്തിയ ജനങ്ങളുണ്ട് അല്ലാ.
ഖൈബ കാബ കബൂലാക്കി. നീ സലാമത്ത് നൽകണം റഹ്മാന്, ആഫിയത്ത് നൽകണം റഹ്മാന്, കാര്യങ്ങൾ പൂർത്തിയാക്കണം റഹ്മാന്. ഈ മഹത്തായ മജ്ലിസിൽ ശൈഖന ഷറഫുല്ലമ മഞ്ഞനാടി ഉസ്താദിനെ പോലുള്ള വലിയ വലിയ പ്രഗത്ഭരായ തലയെടുപ്പുള്ള ഉലമാ ഞങ്ങളെ മജ്ലിസുകളിൽ വർഷങ്ങളായിട്ട് ഒരു മജ്ലിസും മടക്കാതെ എത്ര വിഷമുണ്ടെങ്കിലും നിന്റെ ഹബീബിനെ മഹബ്ബത്ത് വെച്ച് അവരെല്ലാം ഇവിടെ വന്നെത്തുന്നത് മിസ്കീൻമാരായ ഞങ്ങളെ കണ്ടിട്ടല്ല. ഞങ്ങളൊന്നിനും അർഹതയില്ലാത്തവരാണ്, എൽമില്ലാത്തവരാണ്, ഈമാനും തഖ്വയും വറയും കുറഞ്ഞവരാണ്. പക്ഷേ നീ കമാലിയത്ത് നൽകിയ അക്മലുൽ ഖൽഖ് ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മജ്ലിസുകളിൽ ഇത്രായിരം പതിനായിരങ്ങൾ സമ്മേളിക്കുമ്പോ ഇത് ദിക്റിന്റെ ഇൽമിന്റെ സ്വലാത്തിന്റെ മജ്ലിസ് മലായിക്കത്തിന്റെ ഹുളൂറുള്ള മജ്ലിസല്ലേ? സ്വാലിഹീങ്ങളുടെ അർവാഹുകളുടെ സാന്നിധ്യമില്ലേ? സ്വാലിഹീങ്ങളായ ജിന്നുകളല്ലേ? ഇവരൊക്കെ കൂടിയിട്ട് തങ്ങളെ സ്വലാത്ത് ചൊല്ലി ദ്വാരക്കുമ്പോ ദ്വാരക്കണ ആള് കുറച്ച് കുറവുള്ള ആളാണെങ്കിലും ഇത്രയും പതിനായിരങ്ങളുടെ റബ്ബേ നീ തട്ടുവോ, അവിടെ ഇജാബത്തല്ലേ, അവിടെ കബൂലല്ലേ? ആ പ്രതീക്ഷയോടെ മിസ്കീൻമാരായ ഞങ്ങളെ മജ്ലിസിൽ വന്നെത്തിയ ഒരാളെയും ഹായിബാക്കാതെ നീ കബൂലാക്കി ഏറ്റെടുത്തിട്ട് ഞങ്ങൾക്കും അവർക്കും സകല തെറ്റുകുറ്റങ്ങളും മാപ്പാക്കണം റഹ്മാന്. അവരുടെയും ഞങ്ങളുടെയും കാര്യങ്ങൾ എളുപ്പമാക്കണം അല്ലാ. വിഷമങ്ങൾ തീർക്കണം റഹ്മാന്. ബുദ്ധിമുട്ടില്ലെന്ന് സലാമത്ത് നൽകണം അല്ലാ. മാരകമായ ക്യാൻസർ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പിടിപെട്ടിട്ട് ഞാൻ ഇന്നും ഇന്നലെയുമായി കണ്ട എത്രയോ ചെറുപ്പക്കാരും ചെറിയ കുഞ്ഞുമക്കളടക്കം വേദന വരുമ്പോ അട്ടാസിച്ച് പടയുന്ന ശരിക്കുന്ന പറക്കുന്ന ശരീരവുമായിട്ട് ഈ മജ്ലിസിൽ സമ്മേളിക്കാൻ രക്ഷിതാക്കൾ ഇവിടെ കൊണ്ടുവന്ന് ഞങ്ങളെ കാണിച്ച് അവരും മണിക്കൂറുകളായി മൂത്രത്തിനും മൂക്കിനും ചങ്കിലുമൊക്കെ പൈപ്പിട്ടിട്ട് അത്യാസന്ന നിലയിൽ ഹോസ്പിറ്റലുകളിൽ അഡ്മിറ്റിലുള്ള രോഗികൾ മംഗലാപുരത്തെ വിവിധ ഹോസ്പിറ്റലുകളിൽ നിന്ന് ഡിസ്ചാർജ് വാങ്ങിയിട്ട് വാഹനങ്ങളിൽ മണിക്കൂറുകളായി ഇവിടെ കിടപ്പുണ്ട് റബ്ബേ. ഇത് കഴിഞ്ഞ് വീണ്ടും ഹോസ്പിറ്റലിൽ പോയിട്ട് അഡ്മിറ്റ് തുടരേണ്ടവരുണ്ട്. അല്ലാ നിന്റെ ഹബീബിനെ കൊണ്ട് ഏറ്റെടുത്തിട്ട് കാമിലായ ആഫിയത്ത് നൽകണം. അല്ലാ നീ ഷാഫിയാണ് റബ്ബേ, കാഫിയാണ് അല്ലാ, ശിഫാ നിന്റെ ഔദാര്യമാണ് റബ്ബേ. തങ്ങളെ കൊണ്ട് ഒരാളെയും ഹായിബാക്കാതെ നീ സുഖപ്പെടുത്തണം റഹ്മാനെ. ഞങ്ങളിലൊരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല അല്ലാ. പരീക്ഷിക്കപ്പെട്ടവരെ ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ ശിഫയാക്കണം റഹ്മാൻ. അല്ലാ ബ്ലഡ് ക്യാൻസർ സുഖപ്പെടുത്തണം റബ്ബേ, ബ്രെയിൻ ട്യൂമർ സുഖപ്പെടുത്തണം അല്ലാ, കൈലവീക്ക ക്യാൻസർ അന്നനാളത്തില് ശ്വാസകോശത്തില് ബ്രസ്റ്റില് വയറ്റില് സ്വകാര്യ അവയവങ്ങളിൽ വരെ ക്യാൻസർ പിടിപെട്ടിട്ട് അതിദാരുണമായി വിറണപ്പെട്ട മുറിവുകളിൽ നിന്ന് പുഴുക്കൾ പുറത്തു വരികയും ആ ഭാഗം ഒഴിവാക്കാനൊക്കെ പറഞ്ഞിട്ട് ഈ മജ്ലിസിൽ ഇന്നലെ തന്നെ വന്നെത്തിയ രോഗികളുണ്ട്. നീ ശിഫ നൽകണം റഹ്മാനെ, ആഫിയത്ത് നൽകണം റഹ്മാനെ, നീ സലാമത്ത് നൽകണം റഹ്മാനെ. കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച നൽകണം റബ്ബേ, കേൾവിയില്ലാത്തവർക്ക് കേൾവി നൽകണം അല്ലാ, മന്ദബുദ്ധിയുള്ളവരെ ബുദ്ധി ശരിപ്പെടുത്തണം അല്ലാ, അവസ്മാരം ഫുഡ്സ് സുഖപ്പെടുത്തണം റഹ്മാനെ. ജന്മന സംസാരിക്കാത്തവർ അവസ്മാരത്തിന്റെ ബുദ്ധിമുട്ട് പറഞ്ഞ മുത്തഅല്ലിമുകൾ ഉൾപ്പെടെ ഉണ്ട്. നീ സുഖമാക്കണം റഹ്മാന്. അർഹമുറഹിമായ അല്ലാ ജന്മന സംസാരിക്കാത്തവർ സംസാരശേഷി നഷ്ടപ്പെട്ടവർ നീ സംസാരിപ്പിക്കണം റഹ്മാന്. സംസാരത്തിന്റെ വിക്കലും കെട്ടലും അക്ഷരങ്ങൾ മൊഴിയാനുള്ള പ്രയാസങ്ങളൊക്കെ നീക്കി ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ ശിഫയാക്കണം റഹ്മാനെ. ജന്മന നടക്കാത്തവർ
അപകടം പറ്റി നടക്കാൻ കഴിയാത്തവർ, സ്ട്രോക്ക് വന്ന് മുഖം കോടി ഒരു ഭാഗം തളർന്ന് തളർവാദം പിടിപെട്ട് കുഴഞ്ഞ എത്ര ആളുകളാണ് ഇന്ന് സുബഹിക്ക് തന്നെ വന്നിട്ട് ഇവിടെ. മറ്റുള്ളവർ താങ്ങിപ്പിടിച്ച് ഓരോ സ്ഥലങ്ങളിൽ അവർ ഇരിക്കുന്നുണ്ട്. അല്ലാ, ആര് നടക്കാതെ വിഷമിക്കുന്നു? ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങളെ കൊണ്ട് നീ നടത്തണം റഹ്മാൻ. ഹാർട്ടിന്റെ ബ്ലോക്ക് നീക്കണം റബ്ബെ, ഹാർട്ടിന്റെ ഓൾസ് ശരിപ്പെടുത്തണം അല്ലാ, അറ്റാക്ക് സുഖപ്പെടുത്തണം റബ്ബെ, കിഡ്നിയുടെ തകരാറ് മാറ്റണം അല്ലാ, ഡയാലിസിസ് ഇല്ലാതെ സുഖമാക്കണം റഹ്മാന്. കിഡ്നിയിലും മൂത്രത്തിലും കല്ലുള്ളവരുണ്ട്, മൂത്രമൊഴിക്കുമ്പോ രക്തമൊഴുകുന്നവരുണ്ട്, മൂത്രം നിയന്ത്രണമില്ലാതെ പോകുന്നവരുണ്ട്, മൂത്രത്തിന് പൈപ്പിട്ടവരുണ്ട്. നീ ശിഫ നൽകണം റഹ്മാന്. വയറുവേദന സുഖപ്പെടുത്തണം അല്ലാ, അലർജി സുഖപ്പെടുത്തണം അല്ലാ, ആസ്മ സുഖപ്പെടുത്തണം അല്ലാ, ശ്വാസം മുട്ട് സുഖപ്പെടുത്തണം അല്ലാ, ചെന്നിക്കുത്ത് മൈഗ്രീൻ ഉൾപ്പെടെയുള്ള സകല തലവേദനകളും നീ സുഖമാക്കണം റഹ്മാന്. വായിലും കവിളിലും നാവിലും ഒക്കെ മുറിവുകൾ വന്നിട്ട്, വയറ്റിൽ പുണ്ണ് വന്നിട്ട്, പൈൽസിന്റെ അർഷസിന്റെ രോഗം കൊണ്ട് ബുദ്ധിമുട്ട് പറഞ്ഞിട്ട് ഗർഭപാത്രം താഴ്ന്ന സഹോദരിമാർ, ബ്ലീഡിങ്ങിന്റെ അസുഖമുള്ളവർ, ഗർഭപാത്രത്തിൽ മുഴകളും കുമിളുകളും വന്നിട്ട്, വയറ്റിൽ മുഴ വന്നിട്ട്, ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മുഴ വന്നിട്ട്, കയലവീക്ക ക്യാൻസർ ആണെന്ന് റിപ്പോർട്ട് കിട്ടിയിട്ട് തിരുവനന്തപുരം ആർ സി സിയിൽ നിന്ന് ഒരു മരുന്നും നൽകാതെ ഓപ്പറേഷൻ ചെയ്താൽ മരണം സംഭവിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് നിന്റെ ഹബീബിന്റെ സ്വലാത്ത് മാത്രം പ്രതീക്ഷിച്ച് ദൂരെ ദൂരെ ദിക്കുകളിൽ നിന്ന് ഞങ്ങളെ മജ്ലിസുകളിൽ എത്തിപ്പെടുന്ന ചെറുപ്പക്കാരെ ഞങ്ങൾക്ക് പരിചയമുണ്ട്. നീ ശിഫ നൽകണം റഹ്മാന്, നീ ആഫിയത്ത് നൽകണം റഹ്മാന്. ഓപ്പറേഷൻ പറഞ്ഞവർക്ക് ഓപ്പറേഷൻ ഇല്ലാതെ, മജ്ജ കിഡ്നി ഉൾപ്പെടെ മാറ്റിവെക്കാൻ പറഞ്ഞവർക്ക് അവയവങ്ങൾ മാറ്റിവെക്കാതെ, മുറിച്ചു മാറ്റാൻ പറഞ്ഞവർക്ക് അവയവങ്ങൾ മുറിച്ചു മാറ്റാതെ, ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങളെ കൊണ്ട് നീ ഏറ്റെടുത്ത് സുഖപ്പെടുത്തണം റഹ്മാൻ. നീ ശിഫ നൽകണം റഹ്മാൻ, നീ ആഫിയത്ത് നൽകണം റഹ്മാൻ. കാലിൽ ഞരമ്പ് ചുരുണ്ട് കയറി, കാല് നീര് കെട്ടി വീർത്ത് മുട്ടിയിട്ട്, അർഹമുർ റഹീമായ അല്ലാ വെരിക്കോസ് കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾ, അർഹമുർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ റബ്ബേ, കാല് നീര് കെട്ടി വീർത്ത് മുട്ടി, കാല് വിറണപ്പെട്ട് ഷുഗർ കൂടി വിരല് മുറിക്കപ്പെട്ടതാണ്, പഴുപ്പലിക്കുന്നു, മുറിവണങ്ങുന്നില്ല, മെഡിസിൻ ഫലിക്കുന്നില്ല, നിസ്കരിക്കാൻ ബുദ്ധിമുട്ടാണ്, നടക്കാൻ വിഷമാണ്, മടമ്പ് വേദനയാണ്, കാൽമുട്ട് വേദനയാണ്, കൈകാൽ കടച്ചിൽ ഊരവേദന പുറം വേദനയാണ്, വിഷമിച്ചു വന്നവരുണ്ട്. നിന്റെ ഹബീബിനെ പ്രതീക്ഷിച്ചു വന്നതാണ്, ഖായിബാക്കാതെ കബൂലാക്കിയിട്ട് മദ്ഹൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങളെ കൊണ്ട് ഇമാമുനൽ ബൂസുരി തങ്ങളെ വൈദ്യലോകം മരുന്നില്ലെന്ന് പറഞ്ഞ് കൈയഴിഞ്ഞപ്പോ നിന്റെ ഹബീബിന്റെ മദ്ഹ് കൽബിൽ നിയ്യത്ത് ചെയ്തത് കാരണം ഹബീബിനെ ഇടപെടുത്തിയിട്ട് രോഗം സുഖപ്പെടുത്തിയ അല്ലാ ആ മദ്ഹിന്റെ മഹബത്തിലായി സ്വലാത്ത് ചൊല്ലിയിട്ട് മിസ്കീൻമാരായ ഞങ്ങൾ ഈ പാതിരാത്രി നിന്നിലേക്ക് കൈകൾ ഉയർത്തിയിട്ടുണ്ടെങ്കിൽ ഖായിബാക്കാതെ കബൂലാക്കി സകല വേദനകളും നീ ശിഫയാക്കണം റഹ്മാൻ. പ്രഷറും ഷുഗറും കൊളസ്ട്രോളൊക്കെ നോർമലാക്കണം റഹ്മാൻ. വെള്ളപ്പാണ്ട് സുഖപ്പെടുത്തണം അല്ലാ, കുഷ്ഠരോഗം സുഖപ്പെടുത്തണം അല്ലാ, എച്ച് ഐ വി സുഖപ്പെടുത്തണം അല്ലാ, തൈറോയിഡ് സുഖപ്പെടുത്തണം അല്ലാ, ടോൺസർ സുഖപ്പെടുത്തണം അല്ലാ, സൊറിയാസി സുഖപ്പെടുത്തണം അല്ലാ, ഭ്രാന്ത് സുഖപ്പെടുത്തണം അല്ലാ, മാനസിക രോഗം സുഖപ്പെടുത്തണം അല്ലാ, പൈശാചിക രോഗം സുഖപ്പെടുത്തണം അല്ലാ, വസ്വാസിൽ നിന്ന് നീ ഞങ്ങളെ കാത്തു സലാമത്താക്കണം അല്ലാ, വാതരോഗങ്ങളും പകർച്ചവ്യാധി പനികളും മഞ്ഞപ്പിത്തം ഉൾപ്പെടെ പേരറിയുന്നതും അറിയാതെയും ഡോക്ടർമാരുടെ ചികിത്സയിലും അല്ലാതെയും ഇനി ഒരു ചികിത്സയും വേണ്ട, നിന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മജ്ലിസുകൾ മതി എന്ന നിലക്ക് സ്വലാത്ത് മജ്ലിസുകൾ ആശ്രയിച്ച് കഴിയുന്ന പ്രിയപ്പെട്ടവരുണ്ട്. നീ ഏറ്റെടുത്ത് സുഖമാക്കണം റഹ്മാന്, നീ ശിഫ നൽകണം റഹ്മാന്, നീ ആഫിയത്ത് നൽകണം റഹ്മാന്. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകൾ ഞങ്ങളിലും പറയപ്പെട്ടവരിലും അഹ്ലു സുന്നയുടെ ദീനീ സ്ഥാപന പ്രവർത്തന നടത്തിപ്പുകൾക്ക് വേണ്ടി കടത്തിലകപ്പെട്ടിട്ട്
മക്കളെ വിവാഹം നടത്തിയിട്ട് വീട് നിർമ്മാണം നടത്തിയിട്ട് ബിസിനസ് തകർന്നിട്ട് ബിസിനസ്സിന് കൊടുത്തിട്ട് കടം കൊടുത്ത് തിരിച്ചു കിട്ടാതെ പലവരുടെയും ചതിയിൽപ്പെട്ടിട്ട് ഹക്കും മടങ്ങിക്കിട്ടാതെ സ്വത്ത് കെട്ടിക്കിടക്കുന്ന അവസ്ഥയിൽ പല രൂപത്തിലും സാമ്പത്തിക ഞെരുക്കത്താൽ കഴിയുന്നവരുണ്ട്. അല്ലാ, നീ ചോദിച്ചാൽ മടുപ്പില്ലാത്ത റബ്ബാണ്, കൊടുത്താൽ തീരാത്ത ഖജനാവിന്റെ മാലിക്കുൽ മുലൂഖാണ്, സകല കടങ്ങളും വീട്ടാനുള്ള ഖൈറിന്റെ വഴി ഈ പവിത്ര മജ്‌ലിസിൽ ഉപ്പോപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഞങ്ങൾക്കും പറയപ്പെട്ടവർക്കും നീ തുറന്നു തരണം റഹ്മാൻ. ഹക്കുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാ, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാ, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ ഐബാക്കല്ല അല്ലാ. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല അല്ലാ. ആരുമില്ലാത്ത കബറിൽ നീ ഞങ്ങൾക്ക് തുണയാകണം റഹ്മാൻ. രാപ്പകലല്ലാതെ യാത്രക്കാരാണ് മിസ്കീൻമാരായ ഞങ്ങളല്ല ഞങ്ങളെ ഉസ്താദുമാരുൾപ്പെടെ ഒരപകടത്തിലും പെടുത്തല്ല അല്ലാ. അപകട മരണങ്ങളിൽ നിന്ന് കാക്കണം റബ്ബേ, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണം റബ്ബേ, കീറി മുറിക്കുന്ന മാരക രോഗങ്ങളിൽ നിന്നും അക്രമ കൊലപാതകങ്ങളിൽ നിന്നും വർഗീയ സംഘർഷങ്ങളിൽ നിന്നും നിന്റെ പ്രത്യേകമായ ഹിഫ്ല നൽകി നീ ഞങ്ങളെ കാത്തു സലാമത്താക്കണം റഹ്മാന്. ഞങ്ങൾക്ക് ഹറ്റാക്ക് നൽകല്ല അല്ലാ, പെടുന്നനെ മൗത്താക്കല്ല അല്ലാ, ഹോസ്പിറ്റലിലും നടുറോട്ടിലും ഞങ്ങളെ മൗത്താക്കല്ല അല്ലാ, ഞങ്ങളിൽ ഒരാളെയും ICUവിലും വെന്റിലേറ്ററിലും ആക്കല്ല അല്ലാ. ആ നിലക്ക് ഹോസ്പിറ്റലുകളിലും വീടുകളിലും ബോധമില്ലാതെ കഴിയുന്ന സകലർക്കും നീ ബോധം നൽകണം റഹ്മാന്. മൗത്ത് ഖൈറുള്ളവർക്ക് ഈമാൻ സലാമത്താക്കണം റഹ്മാന്. ഹയാത്ത് ഖൈറുള്ളവർക്ക് കാമിലായ ആഫിയത്ത് നൽകണം റഹ്മാന്. കല്യാണം കഴിഞ്ഞ് വർഷങ്ങളായി മക്കളല്ലാതെ വിഷമിക്കുന്ന ആയിരങ്ങൾ ഈ മജ്‌ലിസിൽ ദൂര ദൂര ദിക്കുകളിൽ നിന്ന് നിന്റെ ഹബീബിന്റെ സ്വലാത്ത് മജ്‌ലിസിനെ പ്രതീക്ഷിച്ച് വന്നെത്തിയിട്ടുണ്ട്. ഭാര്യക്ക് ബുദ്ധിമുട്ടാണ്, ഭർത്താവിന്റെ പ്രശ്നമാണെന്ന് അറിയിച്ചവരുണ്ട്. ഏത് പ്രശ്നമാണെങ്കിലും ബുദ്ധിമുട്ടാണെങ്കിലും അക്മലുൽ ഖൽഖ് റഹ്മത്തുൽ ലിലാലമീൻ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ ഏറ്റെടുത്ത് പരിഹരിച്ച് മക്കളില്ലാത്ത ദമ്പതികൾക്ക് ഖൈറായ മക്കളെ നൽകണം റഹ്മാന്. ഉള്ള മക്കളെ സ്വാലഹീങ്ങളാക്കണം അല്ലാ, ഗർഭിണികൾക്ക് സൂപ്രസവം നൽകണം അല്ലാ, ഓപ്പറേഷന് തൊട്ട് കാക്കണം അല്ലാ, ഞങ്ങളെ മക്കൾക്ക് മുത്തഅല്ലിമുകൾക്ക് പരീക്ഷകളിൽ വിജയവും പഠനത്തിൽ ഉയർച്ചയും നൽകി ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന അതബുള്ള സുന്നി മക്കളാക്കണം റഹ്മാന്. മക്കൾ പ്രസവിച്ച ഉടനെ മരിക്കുന്നു, അങ്ങനെ വയറ്റിൽ മരിച്ച് പ്രസവിക്കുന്നു, അങ്ങനൊക്കെ സങ്കടപ്പെട്ടവരുണ്ട്. കൺകുളിർക്ക കണ്ട് സന്തോഷിക്കാൻ പറ്റിയ ആരോഗ്യമുള്ള സ്വാലഹീങ്ങളായ മക്കളെ നൽകണം റഹ്മാൻ. ഞങ്ങളെ മക്കളെ കൊണ്ട്, ഞങ്ങളെ കൊണ്ട് തന്നെ, അഹലുകാരെ കൊണ്ട് ഞങ്ങളെ ഇജ്ജത്തിന് കോട്ടം വരുന്ന നിലക്ക് റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ലോ. ഞങ്ങളെ ദർസിലും അൽമിലും സ്ഥാപനങ്ങളിലും വാഹനങ്ങളിലും കൃഷിയിലും ഭാര്യമക്കളിലും വീട്ടിലും നാട്ടിലും കുടുംബത്തിലും നീ നൽകിയ മുഴുവത്തിലും വലിയ ബറക്കത്തേറ്റി തരണം റഹ്മാന്. പ്രത്യേകിച്ച് ഈ മജ്‌ലിസിലും ഇവിടെ കൂടിയവരിലും ബറക്കത്തേറ്റി തരണം റഹ്മാന്. നിന്റെ റഹ്മത്തിനാൽ പൊതിയണം അല്ലാ. അല്ലാ, സിഹ്റ് കൊണ്ട് ഞങ്ങളെ ദർസ് മുടക്കല്ല അല്ലാ, സുന്നത്ത് ജമാഅത്തിന്റെ ഖിദ്മത്തിന് ഭംഗം വരുത്തല്ല അല്ലാ, രോഗികളാക്കല്ല അല്ലാ, ആയുസ് ചുരുക്കല്ല അല്ലാ, അപകടത്തിൽപ്പെടുത്തല്ല അല്ലാ. ഏത് സിഹറോ അയിനോ ഷൈത്താനോ ഞങ്ങളെയോ അഹലുകാരെയോ സ്ഥാപനങ്ങളെയോ മജ്ലിസുകളെയോ നീ നൽകിയതിലോ ബുദ്ധിമുട്ടിക്കുന്നുണ്ടെങ്കിൽ ഈ പരിശുദ്ധ മജ്ലിസിൽ അസ്ഹാബുൽ ബദറിനെ കൊണ്ട് റളിയല്ലാഹു അൻഹും ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് പ്രത്യേകമായും സകല സിഹറും ബാത്തിലാക്കണം റഹ്മാന്. അയിന് നശിപ്പിക്കണം അല്ലാ, ഷൈത്താനെ ഹലാക്കാക്കണം അല്ലാ, സാഹിരീങ്ങള് ഹാസിദീങ്ങള് വാലിമീങ്ങള് കുഫാരീങ്ങള് ഫത്താനീങ്ങള് മുഫ്സിദീങ്ങള് മുതകബ്ബിരീങ്ങള് മുമുത്തദീങ്ങൾ ഉൾപ്പെടെയുള്ള ആഴ്ദായിങ്ങള് അദാവത്തിൽ നിന്ന് നീ ഞങ്ങളെ കാത്തു സലാമത്താക്കണം റഹ്മാന്. ഒരു കള്ളക്കേസിലും ഫിത്തന ഫസാദുകളിലും ജയിലുകളിലും നീ ഞങ്ങൾ അകപ്പെടുത്തല്ല റഹ്മാന്. ജയിലുകളിലും കള്ളക്കേസിലും പെട്ടവരെ നീ രക്ഷപ്പെടുത്തണം റഹ്മാന്.
ആരിയെടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ ദറജ ഉയർത്തണം അല്ലോ. ഖബറിനെ സന്തോഷത്തിലാക്കണം അല്ലോ. ഞങ്ങളെയും അവരെയും സകല മുഹബ്ബീങ്ങളെയും നിന്റെ സ്വാലിഹീങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാനേ. അർഹമുറഹിമായ അല്ലാ, വീടില്ലാത്തവർക്ക് ഖൈറായ വീട് നൽകണം അല്ലാ. ജോലിയില്ലാതെ ഗൾഫിലും നാട്ടിലും ഖൈറായ ജോലി നൽകണം അല്ലാ. ഉള്ള ജോലി നിലനിർത്തി ബറക്കത്ത് ചെയ്യണം അല്ലാ. ഗൾഫ് നാട്ടിലെ പ്രവാസികളായ സ്നേഹിതന്മാർ, കഫീലിന്റെ ബുദ്ധിമുട്ട്, ബൽദിയന്റെ പ്രശ്നം, ജോലി സ്ഥലത്തെ പാര, പേപ്പറിന്റെ ക്ലിയറൻസ്, നാട്ടിലേക്ക് വരാൻ പറ്റാതെ, നാട്ടിൽ നിന്ന് ഗൾഫിലേക്ക് പോവാൻ പറ്റാതെ, പല സ്ഥലങ്ങളുടെയും രേഖ ശരിപ്പെട്ട് കിട്ടാൻ, റിക്കാർഡ് ശരിയായി കിട്ടാൻ, രജിസ്റ്റർ നടക്കാൻ, കോളേജുകളിലേക്ക് അഡ്മിഷൻ കിട്ടാൻ, ബിൽഡിംഗ് സ്ഥാപന മസ്ജിദ് നിർമ്മാണങ്ങൾ ഉൾപ്പെടെ വിഷമല്ലാതെ പൂർത്തിയാക്കണം റഹ്മാന്. നീ എളുപ്പത്തിലാക്കണം റഹ്മാന്. നീ ഏറ്റെടുക്കണം റഹ്മാന്. ഭാര്യ ഭർത്തൃ ജീവിതം പണക്കങ്ങളും പ്രശ്നങ്ങളും നീക്കി സ്നേഹത്തിലും സന്തോഷത്തിലുമാക്കണം റഹ്മാന്. ഇൽഫത്തിലും മഹബത്തിലുമാക്കണം റഹ്മാന്. ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഭാര്യമാരെ സ്വഭാവം കൊണ്ട് വിഷമിക്കുന്നവര്, ഭർത്താക്കന്മാരെ സ്വഭാവം കൊണ്ട് പ്രയാസപ്പെടുന്നവര്, പലവരും സങ്കടപ്പെട്ട് മജ്ലിസിൽ കൂടിയിട്ടുണ്ട്. കുടുംബജീവിതം ഇൽഫത്തിലും മഹബത്തിലും ആക്കണം അല്ലാ. സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റൊരാളെ മുമ്പിൽ തലകുനിക്കേണ്ട അവസ്ഥയിൽ റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല റഹ്മാന്. ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഹബ്ബീങ്ങളായി നീ ഞങ്ങളെ കബൂലാക്കിയിട്ട് അഇമ്മത്ത് കണ്ടതുപോലെ യഖ്ലത്തിലും മനാമിലും പല പ്രാവശ്യം തങ്ങളെ കാണാനും അവിടുത്തെ സിയാറത്ത് ചെയ്യാനും ഹജ്ജ് ഉംറയും മഖ്ബൂലായ നിലക്ക് നിർവഹിക്കാനും ഞങ്ങൾക്കും അതിനുദ്ദേശിച്ച സകലർക്കും നീ അവസരം വർദ്ധിപ്പിക്കണം റഹ്മാന്. ഒരുപാട് കാലം അഹ്ലു സുന്നയുടെ ഖിദ്മത്തിൽ നിന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്ത് ലോകമെമ്പാടും പ്രചരിപ്പിക്കാനുള്ള എല്ലാ ഇൽമും ഹിക്മത്തും ഇസ്സത്തും ഹിമ്മത്തും വേണ്ട തൗഫീഖുകൾ നീ ഞങ്ങൾക്ക് ഏറ്റി നിലനിർത്തിയിട്ട് അവസാനം നീ നിശ്ചയിച്ച ടൈം ഞങ്ങൾക്ക് വന്നെത്തിയാൽ എത്ര വലിയ തെറ്റ് ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും റബ്ബാകുന്ന നീ റഹ്മത്തുൽ ആലമീനായ തങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് മാപ്പാക്കിയിട്ട് ഞങ്ങൾ വുളൂലുള്ള സമയം ഖൈറാത്തുകളുമായി ബന്ധപ്പെടുമ്പോൾ സ്വാലിഹീങ്ങളുടെ ഹളറത്തിൽ അല്ലാഹുമ്മ ജഅൽനാ മിനൽ തവ്വാബീന വജഅൽനാ മിനൽ മുത്തതഹിരീന വജഅൽനാ മിൻ ഇബാദിക സ്വാലിഹീൻ. നിന്റെ ഹബീബിനെ അറിഞ്ഞ് ഹാദാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞ് ഈമാനോടെ തബസ്സുമിലായി കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് പിരിയാൻ ഈ പരിശുദ്ധ മജ്ലിസ് രാത്രി നീ ഞങ്ങൾക്ക് കബൂലാക്കണം റഹ്മാന്. ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണം അല്ലാ. ഈമാൻ സലാമത്തിലാക്കണം അല്ലാ.